അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ വരാനിരിക്കുന്ന ഒരു സിനിമയുടെ, കൊത്തെന്ന് പറയുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഡിജിറ്റൽ മീഡിയ 9 പേരുടെ ഒരു അസോസിയേഷനാണ്. അപ്പോൾ ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടലി ഇപ്പോൾ ഈ കണ്ടന്റ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരെയും വ്യക്തിപരമായിട്ടും ഈ പറഞ്ഞ അസോസിയേഷൻ്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ശിവസാറേ, ഞങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് ഈ സെറ്റപ്പൊക്കെ വെച്ചപ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു ചോമ്പ, എവിടെ നോക്കിയാലും ആ ഒരു ഭീകരത എനിക്ക്, ഈവൻ നിഖിലയുടെ ഷാളിൻ്റെ കളർ പോലും ചോമ്പ് എന്നുള്ളൊരു, ശരിക്കും അങ്ങനെ ഒരു പഫസുള്ളി അതിൻ്റെ ആവശ്യകതയായിരുന്നോ കഥയ്ക്ക്, അതോ സംഭവിച്ചു പോയതാണോ ആ ചോമ്പ്? നമുക്ക് പടത്തിന് കൊടുത്ത ഒരു പൊതുവായുള്ളൊരു ടോൺ, ഒരു ഫീല്, റെഡ് എന്നുള്ളത് വേണമായിരുന്നു. റെഡും ബ്ലാക്കും കൂടെ ഒരു കോമ്പിനേഷനാണ് നമ്മളെല്ലാ പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേറെ കാരണങ്ങളുണ്ട്. പൊതുവേ നമ്മൾ പറയുന്ന വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഉണ്ട്. നിഖിലയുടെ ഷോളൊരു പാർട്ടിൽ ഉപയോഗിച്ചതാണ്, അതുകൊണ്ട് പേടിക്കേണ്ട. പാവാണല്ലേ. അല്ല, അത് അതൊരു ഭീകര സംഭവമായിട്ട് കാണണ്ടേ, അതൊരു റൊമാൻറ്റിക് സംഭവമായിട്ട് കണ്ടാൽ. റൊമാൻസിന് പോലും ചുവപ്പ് കളർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആസിഫിന്റെ കഴിഞ്ഞ ഇന്നലെ വരെ നമ്മുടെ സിനിമകളിൽ ഏകദേശം ഒരു പൊട്ടിക്ക് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സിനിമ സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും ഈ സിനിമ സെലക്ട് ചെയ്യാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാല്, എപ്പോഴും കേൾക്കുന്ന ഒരു ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഈ പാർട്ടി കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് ഒരു സമയത്ത് മാത്രം സംഭവിച്ചിരുന്നതോ അങ്ങനെയൊന്നും അല്ല, എപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, എല്ലാ നാടുകളിലും കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുന്നതും ഇതെല്ലാം നമ്മൾ ന്യൂസിലൂടെ കേൾക്കുന്നതിനേക്കാളൊക്കെ ഉപരി ഇതിന്റെ പിന്നില് ഇത് പേഴ്സണലായിട്ട് ബാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്, അവരുടെ കഥയാണ് പറയുന്നത്. അപ്പൊ എനിക്കിത് ഹേമന്തേട്ടൻ വന്ന് ഫസ്റ്റ് ഞാൻ സാറിന്റെ വീട്ടിലിരുന്നിട്ടാണ് എന്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഒരുപാട് വാർത്തകളിൽ കണ്ടിട്ടുള്ള കുറെ ഇൻസിഡൻസ്, ഇതിനോട് സാമ്യമുള്ള കുറെ ഇൻസിഡൻസ് ഓർമ്മ വന്നു. പിന്നെ കണ്ണൂർ രാഷ്ട്രീയം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു മേഖലയാണ്. ഞാൻ ഇപ്പോൾ കണ്ണൂരിന് പുയ്യാപ്പിളന്നാണ് എന്നെ വിളിക്കുന്നത്, അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പം എനിക്ക് അതിനോട്, ആ നാടിനോടും ആ നാട്ടിലെ ഏകദേശം ഒരു കാലാവസ്ഥയെ പറ്റി എനിക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ധാരണയുണ്ട്. അപ്പോൾ അവിടെ പറയേണ്ട ഒരു കഥയായിട്ട് തന്നെ തോന്നിയതുകൊണ്ടാണ് ഈ സിനിമയുടെ ഭാഗമാണ് തീരുമാനിച്ചത്. ഓക്കെ. അതേസമയത്ത് തന്നെ ഈ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിച്ചു തോന്നുന്നു. ഈ സമയത്തൊന്നും ഒരു ആസിഫ് അലിയുടേതായുള്ള ഒരു വ്യക്തി എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളൊന്നും നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. മൊത്തത്തിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല. അപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കമന്റ്സിനൊന്നും അതിന് ഭയങ്കരമായ പ്രസക്തി ഉണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് എന്റെ, അല്ലെങ്കിൽ ഞാൻ ഇതിന് പ്രതികരിച്ചത് കൊണ്ട് ഇതിനൊരു ഒരു വ്യത്യാസം വരുമെന്ന് എനിക്ക് ഒരു ഒരു സമയത്തും തോന്നിയിട്ടുമില്ല. പക്ഷെ നമ്മൾ ഇത് ഇതിനെ പറ്റി ഒരു എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൽ ഒരു പേഴ്സണൽ സൈഡുണ്ട്, നമ്മളാരും കാണാത്ത, നമ്മളാരും മനസ്സിലാക്കാത്ത ഒരു ഏരിയ ഉണ്ട്, അതാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അത് ഇതായിരിക്കും ഈ ഇതിനെ പറ്റിയുള്ള എന്റെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പോസ്റ്ററില് നിഖിലയുടെ പിക്ചറിനെ പറ്റിയിട്ട് വിജയ് ചേട്ടൻ ശിവസാറിന്റെ അടുത്ത് ചോദിക്കണ്ടായി, പ്രശ്നക്കാരിയായിട്ടുള്ള ക്യാരക്ടർ ആണ് സാറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്താണ് നിഖിലയ്ക്ക് കൊത്തിലുള്ള ഒരു സ്പേസിനെ പറ്റിട്ട്? ഈ സിനിമ ഒന്നും ആസിഫിന്റെ വേണ്ടിയോ കഥ പറയുന്ന സിനിമയല്ലായിരുന്നു, വേറൊരു റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിലെ ആ ഒരു ഇൻസിഡന്റിനെ ക്യാരി ചെയ്തുകൊണ്ടുവന്ന കുറച്ച് ക്യാരക്ടേഴ്സായിട്ടാണ് എല്ലാവരുടെയും ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ എന്റെ ആസിഫിന്റെയും ചിന്തകൾക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ, അങ്ങനെയല്ല, മൊത്തം ഒരു ഇൻസിഡന്റിനെ ക്യാരി ചെയ്തുകൊണ്ടാണ് അതിന്റെ ഇമോഷണൽ ട്രാക്കൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമ. സമാധാനത്തിന്റെ പേരിലാണോ വെള്ളയൊക്കെ ഇട്ട്? അവിടെ വെള്ള ഇട്ടെങ്കിൽ ആസിഫായിട്ടിരിക്കണ കറുപ്പാണ്, അവിടെ ഇട്ടിരിക്കുന്നത് പച്ചയാണ്. റോഷൻ ആണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമ്മൾ ആദ്യം പരിചയപ്പെട്ട സമയം മുതൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ആ ഒരു വളർന്നു വന്നിരിക്കുന്ന ഫിലാസ് ഇറങ്ങിയ ഈ സിനിമ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റമാണ് നടൻ എന്ന രീതിയിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ റോഷൻ എന്ന് പറയുന്ന ഒരാള് ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടോ? ഒരു ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നുണ്ട് എന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ ചോദ്യം എനിക്ക് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ പുറമേ നിന്ന് കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവാം, പെട്ടെന്നാണല്ലോ ചോദ്യം ഉണ്ടാവുന്നത്. ഞാൻ എപ്പോഴും എനിക്ക് വരുന്ന സ്ക്രിപ്റ്റുകളിൽ നിന്ന്
ഡിഫറെന്റ് ആവാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടി പിടിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് ചെയ്തിട്ടില്ല. വന്നതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, അതൊക്കെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി സെലക്ട് ചെയ്യുമ്പോൾ. പിന്നെ നേരത്തെ ചെയ്തതിൽ നിന്ന് ഒരുപാട് സിമിലർ ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യരുത് എന്നുള്ള താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളതാണെങ്കിൽ ഞാനും വിടും. പിന്നെ ചെയ്തിട്ടുള്ള സാധനങ്ങൾ എന്നാൽ പറ്റുന്ന രീതിയിൽ മാക്സിമം ഡിഫറെന്റ് ആക്കാൻ, അതിന്റെ ന്യൂവാൻസസിലൂടെ എങ്കിലും മാക്സിമം ഡിഫറെന്റ് ആക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. അതിൽ എന്റേതായിട്ടുള്ള ചില വിജയങ്ങളും എനിക്ക് മാത്രം മനസ്സിലാവുന്ന പരാജയങ്ങളും ഉണ്ടാവാറുണ്ട്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ആന്റിപൈറസി ചെയ്യുന്നതിനെ പറ്റി ഒത്തിരി ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. അത് വെറുതെ ടെൻഷനാണ്. അതുകൊണ്ട് വലിയ ടെൻഷൻ ഒന്നും തല ഞാൻ എടുക്കാറില്ല. ആവശ്യത്തിൽ അധികം അല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഷൂട്ടിന്റെ തലേന്നൊക്കെ അല്ലെങ്കിൽ അതിന്റെ സമയത്ത് ഒറ്റയ്ക്ക് റൂമൊക്കെ അടച്ചിരുന്ന് സ്ക്രിപ്റ്റ് പഠിക്കും വരെ കോൾ പോലും എടുക്കാത്ത ആളാണെന്ന്. അങ്ങനെ കോൾ എടുക്കാതിരിക്കും ചിലപ്പോ ഷൂട്ട് നടക്കുമ്പോ. എന്താണ് ഫോൺ എടുക്കാത്തത്? ഇത്രയൊക്കെ അല്ലേ ഈ കാറ്റഗറൈസ് ചെയ്ത കാര്യം പറഞ്ഞപ്പോഴാണ്. ഇപ്പൊ വിജിലേഷനെ നമ്മള് മഹേഷിന്റെ പ്രതികാരത്തിൽ കാണുമ്പോൾ ഒരു മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കാൻ വരുന്ന ഒരു സാധാരണക്കാരനാണ്. അതിൽ നിന്ന് വിജിലേഷനുണ്ടായ മാറ്റം ഭയങ്കര വ്യത്യാസമാണ്. വരത്തനാണെങ്കിലും കൃഷ്ണൻകുട്ടിയിലൊക്കെ ആണെങ്കിലും ഇതിനകത്ത് എന്ത് മാജിക്കാണ് വിജിലേഷൻ കാണിക്കാൻ പോകുന്നത്? ഇതില് മാജിക് മജീഷ്യൻ സിബി സാറാണ്. ഞാൻ വെറും പ്രേക്ഷകൻ മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഒരു ബമ്പർ അടിച്ച ഫീലാണ് എനിക്കിപ്പോഴും. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സിബി സാറിൻ്റെയും രഞ്ജിത് സാറിൻ്റെയൊക്കെ പടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തായാലും നല്ലൊരു ക്യാരക്ടറാണ് ഇത്. അജി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഒരു മാജിക് ഉണ്ട് സിനിമയിൽ. അത് ഞങ്ങളൊക്കെ ഓരോ സിനിമ കഴിയുമ്പോൾ നമ്മൾ വളരുന്നു എന്ന് പറയുന്ന ആക്ടേഴ്സ് ഉണ്ടല്ലോ, ആ കാറ്റഗറിയിൽ മുന്നിൽ നിൽക്കാൻ പോകുന്ന ഒരാളാണ്. ഈ സിനിമയിൽ വിജിലേഷന്റെ ഒരു ഐഡന്റിറ്റി ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പൊ പറഞ്ഞ വിനയം കൊണ്ട് പറഞ്ഞതാണോ? ആണാണ്. ഇതും ലൊക്കേഷൻ ഇതാണ്. ഭയങ്കര മിനിമലായിട്ടേ സംസാരിക്കുകയുള്ളൂ നമ്മുടെ കൂടെ വന്ന പോലെ. എന്നാ പയ്യെ പയ്യെ വിജിലേഷന്റേതായ ഒരു ഏരിയ. ഷൂട്ട് തീർന്നു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സിബിസാറിനെ കടത്തി വെട്ടിയായിരുന്നു. അതില്ല, നമുക്ക് ഇതിനു മുമ്പ് ഹൃദയത്തിലൂടെ നമ്മളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സോ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ജനറേഷനിലുള്ള ഒരു ഡയറക്ടർ, അതേപോലെ തന്നെ വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് ഡയറക്ടർ ആയിട്ടുള്ള സിബി സാറിൻ്റെ കൂടെ ഇവരുടെ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായൊരു എക്സ്പീരിയൻസ് ആൻഡ് ഓൾസോ ഒരു ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീതന്റെ കൂടെ കുറച്ചും കൂടെ നമ്മൾ ഒരു കണ്ടെത്തലായിരുന്നു ക്യാരക്ടർ. പുള്ളിയുടെ നമ്മുടെയും എഫേർട്ടൊക്കെ വെച്ചിട്ടൊരു കണ്ടെത്തലായിരുന്നു. പക്ഷെ സാറിന് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. സാറിന് അറിയായിരുന്നു ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ നമ്മളതാവുക എന്നുള്ള രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പക്ഷെ ഒരേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെ സാറ് പറയണത് നിന്ന് ഇങ്ങനെ കടുകണ മാറാണ്ട് നിങ്ങൾ ആക്ടേഴ്സ് എല്ലാവരും വർക്കണം അങ്ങനെയാണോ? അല്ലെങ്കിൽ കട്ടുപിടിക്കില്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചെയ്യാറില്ല. ഞാനങ്ങനെ അറിയും. എൻ്റെ ഒരു ഫ്രെയിമിലുള്ള നിർബന്ധമായിട്ട് നിർത്തില്ല. അവരുടെ ഫ്രീഡത്തെ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ എനിക്ക് അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യണം, ഇങ്ങനെ പറയണം എന്നത് ഒരു ഫിക്സഡായിട്ട് ഒരിക്കലും ആരോടും പറയാറില്ല. മോഹൻലാൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ആരോടും പറയാറില്ല. അവർക്കൊരു അവരെ ക്യാരക്ടറിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവരതിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ എന്താണ് നമ്മുടെ നമുക്ക് തിരിച്ചു തരാനായിട്ട് അവർ പ്രിപ്പയർഡാണ്. അതിന് നമ്മളൊന്നും ചെറുതായിട്ടൊരു തട്ടുമുട്ടും പോളിഷിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ജെന്യുവൻ ആക്ടേഴ്സിനെ സംബന്ധിച്ചോളം നമ്മൾ അങ്ങനെ അവരെ കട്ടമാനം കയറി ഇങ്ങനെ മുഖേറിട്ട് വലിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഒറിജിനൽ എന്താണ് ഒരു പെർഫോമൻസിനെ പുറത്തേക്ക് കിട്ടാതെ വരും. അവർക്ക് കൊടുക്കുന്ന ഫ്രീഡം കൊടുത്ത് ആ സ്പേസിൽ നമുക്ക് അതിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഈ തൂലിക പടവാളാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലതവണ നമ്മൾ പറയുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം പ്രസക്തമാണ്? ഇങ്ങനെ ഒരു കഥ, ഈ ഒരു കഥ ഈ കാലഘട്ടത്തിൽ നിന്നല്ല, ഏത് കാലത്ത് പ്രസക്തമാണ്. അതായത് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു സുഖമുള്ള പരിപാടിയല്ല എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത്. അതിന് ഏത് കാലത്ത് പ്രസക്തിയുണ്ട്. പിന്നെ ഇത് കണ്ണൂരിന്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നു. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഒരു അതിർത്തി പ്രദേശത്ത് അതിന്റെ ഒരു ടെൻഷനും പൊളിറ്റിക്സ് ഉള്ള ഒരു പ്രദേശത്ത് നമ്മളൊരു ലവ് സ്റ്റോറി പറഞ്ഞാലും അവിടുത്തെ ആ പ്രദേശത്തിന്റെ ഒരു രാഷ്ട്രീയവും ടെൻഷനും അതിനകത്ത് കടന്നു വരും. അതേപോലെ ഇത് കണ്ണൂര് പോലെയുള്ള ഒരു പ്രദേശത്ത് വെച്ചിട്ട് നമ്മൾ ഈ കഥ പറയുമ്പോൾ അതിനകത്ത് പറയുന്നത് സൗഹൃദത്തിൻ്റെയും പിന്നെ പ്രണയത്തിൻ്റെയും
കുടുംബ ബന്ധങ്ങളുടെയൊക്കെ കഥ തന്നെയാണ്. പക്ഷെ കണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിന്റെ രാഷ്ട്രീയം ആ ഒരു പൊളിറ്റിക്കൽ ടെൻഷനും ഈ ഈ കഥയ്ക്കകത്ത്. ഈ കമ്മ്യൂണിസം രാഷ്ട്രീയം ഒക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് കണ്ണൂരിനെ പിടിക്കുന്നത്? ഇത് കണ്ണൂരായി പോയി എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ നമ്മൾ ഈ കഥ പ്ലാൻ ചെയ്യുന്നത് ഒരു 3 വർഷം മുന്നെയാണ്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ കണ്ണൂർ ഏറെക്കുറെ ശാന്തമാണെന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. പക്ഷെ അത് കണ്ണൂർ ശാന്തമാണെങ്കിലും നമുക്കത് പാലക്കാട് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും, ആലപ്പുഴ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അത് കണ്ണൂരിന് ഒരു അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു വയലന്റ് പ്ലേസ് ആണെന്ന് നമ്മളങ്ങനെ ഒരു ഐഡന്റിറ്റി അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ കല്യാണ സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നു പുതിയാപ്പിളയായിട്ട് ചെല്ലാൻ വേണ്ടി പോയ സമയത്ത് കണ്ണൂരാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അല്ല, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന്. അപ്പം അവിടുത്തെ ആളുകളുടെ ഇപ്പൊ നമ്മൾ ഈ ഞാൻ തൊടുപുഴക്കാരനാണ്, ഞാൻ കണ്ണൂർ ചെന്ന് ആദ്യമായിട്ട് കണ്ണൂർ പോയ സമയത്ത് ഈ ഈ ഒരു പേടിയിലായിരുന്നു, എവിടെന്നെങ്കിലും വെട്ടുകൊള്ളുവോ ബോംബുകളുണ്ടാവോ എന്നൊക്കെ ഉള്ളൊരു പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു അവിടെ ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോൾ. പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ മുതൽ നമ്മൾ കാണുന്ന പലരെയും നമുക്ക് ഇവരുടെ നമ്മളെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ കാണുമ്പോൾ ഇവർക്ക് നമ്മളെ അറിയാം എന്ന് തോന്നും. ഇവർ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നതും അല്ലെങ്കിൽ ഭക്ഷണം തരുന്ന രീതിയും സംസാരിക്കുന്ന രീതിയിലും ഒക്കെ എപ്പോഴും നമ്മളോടൊരു കെയറിങ് ഉണ്ട് ഇവർക്ക്. അപ്പൊ ഇവരെ പറ്റിയാണോ ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് കേൾക്കുന്നതെന്ന് എപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അത് ഒരു പക്ഷേ ഇവര് ഇവര് എക്സ്പ്രസ് ചെയ്യുന്ന രീതികളെല്ലാം എക്സ്ട്രീം ആയിരിക്കാം, എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും കണ്ണൂരിനെ പറ്റി അങ്ങനെ പറയുന്നത്. ഇതില് ഹേമന്തേട്ടൻ പറഞ്ഞ പോലെ ഈ ഇതിലൊരു വളരെ സ്ട്രോങ് ആയിട്ടൊരു സൗഹൃദത്തിന്റെ കഥയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അത് ആ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ് ഈ പൊളിറ്റിക്സും. ഈ പൊളിറ്റിക്സിൽ ഈ രാഷ്ട്രീയം പറഞ്ഞു പോകുമ്പോൾ ഈ സൗഹൃദത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിലിപ്പോ എനിക്ക് തന്നെ ഞാനും നിഖിലയുമായിട്ടുള്ള കെമിസ്ട്രിയേക്കാൾ എനിക്ക് സിനിമയിൽ വർക്ക് ആയത് ഞാൻ റോഷനായിട്ടുള്ള കെമിസ്ട്രിയാണ്. അതെ, നമുക്ക് പല സമയത്തും സീൻസ് എടുക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് അത് വളരെ അധികം സഹായിച്ചിട്ടുണ്ട്. ഒരു യാത്ര പറഞ്ഞു പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് ഒരുപാട് റിവീൽ ചെയ്യാൻ പറ്റില്ല എനിക്ക്. അത് ഞങ്ങൾ രണ്ടുപേരും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് രണ്ടുപേർക്കും ഫീൽ ചെയ്യാൻ പറ്റി. അത് സിബി സാറ് ഞങ്ങളെ ട്രീറ്റ് ചെയ്ത രീതിയും അല്ലെങ്കിൽ ഈ സിനിമ ഞങ്ങൾ എത്രത്തോളം ആസ്വദിച്ചു എന്നൊക്കെ ഉള്ളത് എനിക്ക് ആ ഒറ്റ ഷോട്ടിൽ എനിക്ക് മനസ്സിലായി. ഇതിന്റെ പോസ്റ്റേഴ്സ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞു റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട്, അതേപോലെ അതിന്റെ പേര് കൊത്ത് കൊത്ത് എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ മൊത്തത്തിൽ ഇതിനെ നമുക്കൊരു ത്രില്ലർ ഫിലിം എന്ന് ആ ഒരു കാറ്റഗറിയിലേക്ക് ആ ഒരു ജോണറിനെ പറയാൻ പറ്റുമോ, അതോ എല്ലാ എലമെന്റ്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം? അതെ, ശരിക്കും ഞാനും ഈ ഇന്റർവ്യൂവിൽ എടുത്ത് പറയാൻ സ്ട്രെസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു പോയിന്റ് അതാണ്. ഇതൊരു ഭയങ്കര വയലൻസ് ഉള്ള സിനിമയല്ല. ഇതിന്റെ ഫസ്റ്റ് ടീസർ വന്ന സമയം മുതൽ ആളുകൾ ചോദിക്കുന്നത് ഭയങ്കര റോ ആയിട്ടുള്ള ഒരു സിനിമയാണോ എന്നൊക്കെ. പക്ഷെ ആവശ്യമുള്ള രീതിയിൽ മാത്രമാണ് ആ വയലൻസും ഈ പറഞ്ഞൊരു ത്രില്ലർ എലമെന്റ്സും ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പ്യുവർലി ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ റോഷനും ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഞാനും നിഖിലയായിട്ടുള്ള ഒരു റിലേഷനും ഒരു പാരന്റ്ഹുഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ആവുന്നതൊക്കെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ഇമോഷൻസ് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതില് ഈ കഥയ്ക്ക് ആവശ്യമുള്ള ഒരു വയലൻസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇതൊരു ത്രൂ ഔട്ട് ഒരു ഇടി. ബേസിക്കലി ഇതൊരു എന്റെ സ്ഥിരം ജോണറിൽപ്പെട്ട ഒരു സിനിമയാണ്, ഫാമിലി ഡ്രാമയാണ്, ഇമോഷണൽ ഡ്രാമയാണ്. അപ്പൊ കുടുംബ ബന്ധങ്ങളുടെ വ്യക്തിബന്ധങ്ങളുടെ പശ്ചാത്തലം തന്നെയാണ് അതിന്റെ. ഈ കണ്ണൂരോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ നിന്നുകൊണ്ട് അത് പറയുമ്പോൾ അതിന് ഈ ഇതൊരു ബാക്ക്ഡ്രോപ്പ് മാത്രമാണ്, ബാക്കിയെല്ലാം ഇമോഷൻസ് തന്നെയാണ്, ഹ്യൂമൻ ഇമോഷൻസ് തന്നെയാണ്. ഈ പറയുന്ന പോലെ രണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടാകുന്ന ഫ്രിക്ഷൻസ് ഉണ്ട്, ഇങ്ങനെ ഘട്ടങ്ങളിൽ ഇവർ റിലേഷൻഷിപ്പിനുണ്ടാകുന്ന സ്ട്രെയിൻസ് ഉണ്ട്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനുണ്ടാകുന്ന സ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എപ്പോഴും എന്താണ് യൂണിവേഴ്സലായിട്ടുള്ള ഇമോഷൻസ് തന്നെയാണ് നമ്മൾ ഇതിനകത്തും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇത്തരം ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ഒരു പശ്ചാത്തലത്തിൽ അകപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ നമ്മൾ കാണുന്ന മുഖങ്ങൾ എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട ഒരാളുടെ മുഖമോ അല്ലെങ്കിൽ അതിൽ കുറ്റവാളി ആളുടെ മുഖമൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ അതിന് പുറകിൽ കാണാത്ത മുഖങ്ങളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അവരുടെ അമ്മമാരുണ്ട്, അവരുടെ പെൺമക്കളുണ്ട്. അതാണ് നമ്മൾക്ക് മുന്നോട്ട് വെക്കാനുള്ള അവരുടെ അവരെ കുറച്ചും കൂടെ തെളിച്ചത്തിലേക്കും വെളിച്ചത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സിനിമയുടെ നമ്മുടെ ഉദ്ദേശം. സാറിന് ഈ പൊളിറ്റിക്സ് ഒക്കെ സിനിമയൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ സിനിമാ ബഹിഷ്കരണമൊക്കെ വളരെ രീതിയിൽ വലിയ ചർച്ചയാവുന്ന ഒരു പാർട്ടിക്കെതിരെ ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞില്ല, അതിൻ്റെ ഒരു പ്രൊമോഷനിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോലും സിനിമ ബഹിഷ്കരിക്കാനുള്ളൊരു സാഹചര്യത്തിലൂടെ മാത്രം കടന്നു പോവാം ഇപ്പം നമ്മുടെ നാട് വരെ. അപ്പോൾ ഇത്തരം ഒരു സിനിമകളൊക്കെ എടുക്കുമ്പോൾ, രാഷ്ട്രീയ കൊലപാതകമൊക്കെ ചർച്ചയായിട്ട് എടുക്കുമ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ഇത്തരം വെല്ലുവിളികൾ എന്തായാലും ഉണ്ടാവും, ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഇതിനെ നേരിടേണ്ട കാര്യമില്ല, കാരണം ഇത്
എവിടെയാണ് കോൺട്രവേഴ്സി ഉണ്ടാകുന്നത്, നമ്മൾ എന്ത് പറഞ്ഞാലും കോൺട്രവേഴ്സി ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഇത്ര സജീവമായി ആൾക്കാർ ഇടപെടുന്ന ഒരു സമയത്ത് ഏത് കാര്യങ്ങൾക്കും രണ്ട് പക്ഷമുണ്ട്. നമുക്കറിയാം നമ്മുടെ സമീപകാലത്തിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നേരെ നടക്കുന്ന അട്രോസിറ്റികൾ, കുട്ടികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ഈ വിഷയങ്ങളിൽ പോലും ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ തെറ്റിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അതിന് രണ്ട് ഭാഗങ്ങളായിട്ട് നിന്നുകൊണ്ട് അതിൻ്റെ ഒരു നൈതികതയെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാതെ പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഈ സിനിമയ്ക്കും സംഭവിക്കാം. അതൊന്നും നമ്മളുടെ ബോധറേഷനല്ല, ഈ സിനിമ ചെയ്യുമ്പോഴും ഇപ്പോഴും നമുക്കത് ബോധർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ കണ്ടതാണ് ഒരു സിനിമയെ എത്രമാത്രം പ്രതിരോധിക്കാനോ നിരോധിക്കാനോ ഉള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥ അടുത്ത കാലത്ത് വരെ നമ്മൾ കണ്ടതാണ്. കുഴിച്ച കുഴികളിൽ വീഴുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊരു ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയായിട്ടോ നമ്മളതിനെ കാണുന്നില്ല. ഇത് നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ചും തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോവിഡിന് ശേഷമുള്ള ആ ഒരു തിയേറ്റർ ആളില്ല എന്നുള്ള സാഹചര്യം മാറിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളെല്ലാം തിയേറ്ററുകളിൽ വലിയ രീതിയിൽ പ്രേക്ഷകരെ എത്തി കാണുന്നുണ്ട്. കൊത്തും അതുപോലെ തന്നെ പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തി കാണണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ കണ്ണൂർ ബേസ് ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അവിടുത്തെ മാസ്റ്റർ നിഖില ആയിരുന്നു അവരെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാന് പത്താം ക്ലാസ് പ്ലസ് ടു മുതലാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് കണ്ണൂർ പഠിക്കാൻ. അപ്പൊ ആ ഒരു സമയം മുതലുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് കണ്ണൂർ ഭാഷയുടെ കാര്യത്തിൽ കിട്ടുന്നത്. ആ സമയത്ത് ഞാൻ പഠിച്ചതും ഒരു മുസ്ലിം കോളേജിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ആ സമയങ്ങൾ ഭയങ്കര അവിയല് പരുവത്തിൽ കിടക്കുമല്ലേ. അപ്പൊ എനിക്ക് എളുപ്പമായിരുന്നു. ഹോം ഗ്രൗണ്ടില് കളി നടക്കുമ്പോ ഉണ്ടാകുന്ന അതായിരുന്നു നിങ്ങളൊക്കെ. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടത്, വൈകുന്നേരം എന്താണ് വേണ്ടത്? കണ്ണൂരെ കൂടെ എത്തിയൊന്നുമില്ല, മലപ്പുറം കിടക്കുന്നത്. ഈ ഫസ്റ്റ് പടം തന്നെ ഈ കബനി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ആ സ്ലാങ് ആണെങ്കിലും എനിക്കൊന്നിപ്പോ മലയാളത്തിൽ നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന നടിമാരിൽ ഒരാളാണ് നിഖില എന്ന് പ്രൊഡക്ഷനിൽ നിന്ന് പറയാൻ പറഞ്ഞു. പറഞ്ഞായിരുന്നു ശരിക്കും. അങ്ങനെയുള്ള ഈ കഥാപാത്രങ്ങൾ എടുക്കുമ്പോ ഈ പറഞ്ഞ ഒരു ഈ ബാക്കിൽ നടക്കുന്ന ഹോംവർക്ക് അതുണ്ടോ? അതോ കോട്ടയം വരെ ഉള്ളത് എനിക്ക് കുറച്ച് കുഴപ്പമില്ലാണ്ട് പറയാൻ പറ്റുന്ന സ്ലാങ്ങുകളാണ്. തിരുവനന്തപുരം തീരെ അറിയില്ലായിരുന്നു. തിരുവനന്തപുരം ഞാൻ ശരിക്കും കഷ്ടപ്പെട്ട് ഇന്ന് പഠിച്ച് ഡബ് ചെയ്യുമ്പോൾ എഴുത്ത് ദിവസം എടുത്തിട്ടാണ് ഞാനത് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് കഷ്ടപ്പെട്ടു. കോട്ടയം വരെ ഉള്ളത് വലിയ കുഴപ്പമില്ലാന്ന് തട്ടിയും കുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ രഞ്ജിത് സാറിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, വേഷമാണ് പിന്നെ അതിന്റെ ഒപ്പം പ്രൊഡ്യൂസറും കൂടെയാണ്. എങ്ങനെയാണ് രഞ്ജിത് സാർ ഇതിനകത്തേക്ക് വരുന്നത്, ആ ക്യാരക്ടർ കൊടുക്കാനുള്ള കാര്യം എന്താണ്? രഞ്ജിത്ത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആകുന്നതിന് മുന്നമേ നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മളുടെ മനസ്സിൽ എനിക്കും ഹേമന്തനും രഞ്ജിത് സാറിനെ തന്നെയാണ് ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൽ കണ്ടത്. പിന്നീട് എങ്ങനെയോ ഇത് രഞ്ജിത്തിലേക്ക് എത്തുകയാണ്. കാരണം ഈ ആസിഫ അതിന് കഥ കേൾക്കുമ്പോൾ പോലും നമ്മൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരാളെ കണ്ടെത്തിയിരുന്നില്ല. ഉണ്ടായിരുന്നു, ഒരാളിങ്ങനെ താല്പര്യപൂർവ്വം നിന്നിരുന്നു. പിന്നീട് പക്ഷെ അത് മുന്നോട്ട് പോകാതെ വന്നപ്പോൾ രഞ്ജിത്ത് ഇതിനെക്കുറിച്ച് അറിയുകയും കഥ കേൾക്കണമെന്നൊരു താല്പര്യം പറയുകയും ചെയ്തപ്പോഴാണ് നമ്മൾ രഞ്ജിത്ത് വേഷം. അപ്പോൾ രഞ്ജിത്തടുത്ത് കഥ പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഈ കഥയിൽ രഞ്ജിത്തിനൊരു വേഷമുണ്ട്, അത് പ്രൊഡ്യൂസറായതുകൊണ്ട് തരാൻ പോകുന്നതല്ല, വീണ്ടും നേരത്തെ തീരുമാനിച്ച് വെച്ചിരുന്നൊരു കാര്യമാണ്. രഞ്ജിത്ത് ആദ്യം അഭിനയിക്കാൻ താല്പര്യം കാണിച്ചില്ല, ഞാൻ ഇല്ല അത് വേണ്ട നിൽക്കു എന്നൊക്കെ പറയുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ നിർബന്ധിച്ച് നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നതാണ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് രഞ്ജിത്ത്. അതിഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിൻ്റെ വോയിസും ഫിസിക്കൽ പ്രസൻസൊക്കെ ആ കഥാപാത്രത്തെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഏകദേശം ഒരു 20 years അല്ലെ 20 വർഷങ്ങൾക്ക് മേലെയായി നിങ്ങളുടെ ഈ ഒരു കോംബോ നമ്മൾ കണ്ടിട്ട്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചപ്പോ ആ ഒരു ഫ്രഷ്നെസ് അത് എങ്ങനെയാണ് സാർ അത് ഫീൽ ചെയ്തത്? രഞ്ജിത്ത് എന്റെ മുമ്പിലേക്ക് ആദ്യം എത്തുന്നത് ആക്ടറായിട്ടാണ്. എന്റെ 87 എന്റെ 86 മറ്റോ എഴുതാപ്പുറങ്ങളിൽ അഭിനയിക്കാനുണ്ട് രഞ്ജിത്ത്. ഞാൻ രഞ്ജിത്തിനെ ഞാൻ കണ്ടെത്തിയായിരുന്നു, കാരണം ഒരു ചെറിയ ഒരു ജേർണലിസ്റ്റ് ക്യാരക്ടർ ചെയ്യാനായിട്ട്. അന്ന് രഞ്ജിത്ത് തിരുവനന്തപുരത്ത് ഡ്രാമ സ്കൂളിൽ നിന്നൊക്കെ പാസ്സായിട്ട് ഒരു മെയ് മാസം പുലരിയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് താമസിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരാളെ അന്വേഷിക്കുന്നു, അതിപ്പോൾ ഡയറക്ടർ ലെനിൻ രാജേന്ദ്രനാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരാളുണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയെന്ന് വന്നതാണ്. അങ്ങനെയാണ് രഞ്ജിത്ത് എന്നെ മുമ്പിലെത്തുന്നത്. വന്ന് തുടങ്ങിയ ആ ബന്ധം പിന്നീട് സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു റൈറ്റർ ഡയറക്ടർ എന്ന നിലയിൽ വരുന്നത് മായ മയൂരത്തിലാണ്. അത് 92 or 94 ആയിട്ടാണ്. അപ്പോൾ അത് പിന്നീട് നമ്മൾ സമ്മർ ഇൻ ബത്ലഹേം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു സിനിമ ചെയ്യുന്നു, പിന്നെ ഉസ്താദ് ചെയ്യുന്നു. ഉസ്താദ് ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് രഞ്ജിത്ത്. ഇപ്പോൾ വീണ്ടും രഞ്ജിത്ത് ആക്ടറും പ്രൊഡ്യൂസറുമായിട്ട് വീണ്ടും വരുന്നത്. അപ്പോൾ അത്തരം ഒരുപാട് രീതിയിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഒരു പ്രതിഭയുടെ വിവിധ മുഖങ്ങളെ നമ്മൾക്ക് എനിക്ക് എൻ്റെ സിനിമകളിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സിബി സാറ് തിരഞ്ഞെടുക്കുന്ന റൈറ്റേഴ്സ് എപ്പോഴും ശ്രദ്ധിച്ചാണറിയാം, അതൊരു വജ്രമായിരിക്കും തുടക്കം മുതൽ ഇപ്പം വരെയാണ്. അതൊരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, സംഭവിക്കുന്നതാണോ, ബന്ധങ്ങളാണോ, അതോ സിനിമയായി മാറുന്നതാണോ ഒരു റൈറ്ററെ തിരഞ്ഞെടുക്കുന്നത്? അല്ല, അത് നമ്മുടെ മുമ്പിൽ ഒരുപാട് കഥകൾ. ഞാൻ ഈ ഇടയ്ക്ക് സിനിമ മാറി നിന്ന അല്ലെങ്കിൽ സിനിമ ചെയ്യാതിരുന്ന കാലഘട്ടത്തിൽ ഞാൻ നല്ല കഥകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. ഒരുപാട് കഥകൾ കേട്ടുകൊണ്ടേയിരുന്നു. ആര് കഥ പറയാൻ വന്നാലും ഞാൻ കേൾക്കുമായിരുന്നു. കേട്ട് കേട്ട് ഒന്നും ശരിയാകാതെ ഒരു 99% നമ്മളെ നിരാശപ്പെടുത്തുന്ന കഥകളായി മാറുമ്പോൾ ഞാൻ ആ കേൾക്കുന്ന പരിപാടി ഇടയ്ക്ക് നിർത്തി. പിന്നെ പലരും വിളിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങളുടെ ഒരു ആ ഒരു ജിസ്റ്റ് എനിക്ക് അയച്ചു തരാം, എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ കേൾക്കാം. പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല. പക്ഷെ ഹേമന്ത് എൻ്റെ മുമ്പിലേക്ക് അത് എത്തിപ്പെടുകയായിരുന്നു. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊന്ന് വന്നു ഒരു ഒരു ഹേമന്ത് ഒരു കഥയുമായിട്ടാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അദ്ദേഹം സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വിഷയമായിട്ടാണ് വരുന്നത്. ഒരു 10 വർഷം മുമ്പാണ് ഹേമന്ത് വരുന്നത്. ആ 10 വർഷത്തിനിടയിൽ ഞങ്ങൾ ഒരുപാട് കഥകൾ സംസാരിച്ചു, ഒരുപാട് കഥകൾ എഴുതി, ഒരു തിരക്കഥകൾ 3-4 തിരക്കഥകൾ നമ്മൾ എഴുതി കഴിഞ്ഞിരുന്നു. അതൊന്നും സിനിമയായില്ല. പക്ഷെ ഭാഗ്യവശാൽ ഈ ഒരു പ്രോജക്റ്റിലേക്കാണ് ആദ്യത്തെ സിനിമ ഹേമന്തിൻ്റെ ഞാനുമായിട്ടുള്ള ആദ്യത്തെ ഒരു കോമ്പിനേഷൻ എന്ന നിലയിൽ എനിക്ക് ലോഹ്യമായിട്ട് കണ്ടെത്തിയ ഏകദേശം അനുഭവങ്ങളോട് തന്നെയാണ് ഹേമന്തുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസൊക്കെ കമ്പയർ ചെയ്യാൻ കഴിയുന്നത്. ഏറ്റവും മനസ്സിൽ ഓർത്തിരിക്കുന്ന റൈറ്റർ ആരാണ്, ഏറ്റവും ഫേവറേറ്റ് എന്ന്? തീർച്ചയായിട്ടും ലോഹിതാസ് തന്നെയാണല്ലോ. ലോഹിതാസ് എന്ന് പറയുന്ന ആള് വ്യക്തി എന്ന് പറയുന്നത് ഞാനെന്ന ഡയറക്ടറുടെ കരിയറിൻ്റെ ഒരു ദിശ നിർണ്ണയിക്കാൻ എന്നെ സഹായിച്ചത് ധനിയാവർത്തനമാണ്. അതുവരെയും ഞാൻ 3-4 സിനിമകൾ ചെയ്ത് നാഷണൽ അവാർഡ് കിട്ടി എങ്കിൽ പോലും ഒരു ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് തീരുമാനിക്കപ്പെട്ടു, ഞാൻ പോലും തീരുമാനിച്ചിരുന്നില്ല. അത് എൻ്റെ ദിശ ഇതാണ്, ഈ വഴിയാണ്, ഇതാണ് എൻ്റെ ഏറ്റവും എന്താണ് ഒരു ഒരു മേഖല എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടുത്തി തന്നത് ധനിയാവർത്തനമാണ്. ധനിയാവർത്തനം ചെയ്തതോടുകൂടി എനിക്ക് എന്നിൽ തന്നെയുള്ള ഒരു വിശ്വാസം വർദ്ധിക്കുകയും പ്രേക്ഷകരുടെ മുന്നിലേക്കും എന്നെ എന്നെ ഒരു പ്രത്യേക രീതിയിൽ ഒരു ഒരു ഡിഫൈൻ ചെയ്തുള്ള ഒരു പ്രേക്ഷകർ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ലോഹ്യയെ മറന്നിട്ടുള്ള അല്ലെങ്കിൽ ലോഹ്യയ്ക്ക് അപ്പുറത്തേക്ക് ഒരാളെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഇഷ്ടപ്പെട്ട റൈറ്റർ എന്ന നിലയിൽ MD സാറിൻ്റെ കൂടെ സിനിമ ചെയ്തെങ്കിൽ പോലും MD സാർക്ക് എനിക്ക് ദൂരെ നിന്ന് നോക്കി ആകാശത്ത് നിൽക്കുന്ന ഒരു വലിയ നക്ഷത്രത്തെ താഴെ നോക്കി കാണുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയിൽ നോക്കി കാണാനേ പറ്റുള്ളൂ. MD സാർ എന്ത് എഴുതി തരുന്നു അത് വാങ്ങുക, ഷൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ സിനിമയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഹേമന്തുമായിട്ട് എത്തുമ്പോഴത്തേക്കും എന്നെക്കാളും ജൂനിയർ ആണെങ്കിൽ പോലും ആ ഒരു ഒരു എഴുത്തിൻ്റെ മേഖലയിൽ വലിയ എന്താണ് ഒരു ഒരു കരുത്തുള്ള ഒരാളാണ്. ആ കരുത്ത് തുടർ വർഷങ്ങളിൽ നമുക്ക് മലയാളികൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ഇനിയും സിനിമകൾ ഹേമന്തിന് ഹേമന്ത് ഇവിടെ ഉണ്ടാവും ഉറപ്പാണ്. എനിക്ക് കിട്ടിയൊരു വലിയ ബ്ലെസ്സിങ് എന്റെ കരിയറിലെ എല്ലാ സ്റ്റേജസിലും ഞാൻ സാറിന്റെ കൂടെ സിനിമകൾ ചെയ്ത്. ഈ കൊത്തിന് ഞാൻ വിളിക്കുമ്പോൾ സാറിനെ വിളിച്ച സമയത്ത് സാറിനുണ്ടായിരുന്ന ഒരു ഒരു എനർജി ലെവൽ ഉണ്ട്. അതായത് സാർ ഇത്രയും നാളും സാറിന് ലാക്ക് ചെയ്തിരുന്ന ഒരു കാര്യം അത് തിരിച്ചറിഞ്ഞ് അത് കിട്ടി എന്നുള്ള ഒരു ഒരു സന്തോഷം ഉണ്ടായിരുന്നു സാറിന്. നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും ഒരു 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 ഡൾ മൊമെന്റ് ഉണ്ടായിട്ടില്ല. സാർ അത്രയും ആസ്വദിച്ചാണ് ഈ സിനിമ. ഹേമന്തായിട്ടുള്ള ഡിസ്കഷൻ ആണെങ്കിലും നമ്മൾ ഇതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് മുതൽ ആ ലൊക്കേഷനിലും എല്ലാ സീൻസും ചെയ്യുന്ന സമയത്ത് സാറിന് ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഈ 4-ാമത്തെ സിനിമയാണ് ഞാൻ സാറിൻ്റെ കൂടെ ചെയ്യുന്നത്. അപ്പൊ എനിക്കത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു.
സാറിന് ഏതെങ്കിലും ഒരു പോയിന്റ് ഡൗട്ട് വന്നാൽ അതിനൊരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഹേമന്ത് ഏട്ടന് സാർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോഷനിലേക്ക് വരികയാണെങ്കിൽ, റോഷൻ ഇപ്പോൾ ബോളിവുഡിൽ ആലിയ ഭട്ടിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, ഇപ്പം ഇനി ചതുരം വരാൻ പോകണം, അങ്ങനെ പല ജോണേഴ്സുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വരികയാണ്. കൊത്തിൽ എന്തൊരു ഫാക്ടറാണ് റോഷനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ ഒരു ക്യാരക്ടറിൽ? സുമേഷിന് എനിക്ക് ഇതുവരെ ട്രൈ ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോ നേരത്തെ ചോദിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, ഇതാണ് എനിക്ക് തോന്നുന്നത്. റോഷൻ ഇപ്പൊ ഒരു പാനിന്റെ നടനോടെ അല്ലേ, അതെ, തമിഴിലും തെലുങ്കിലും ഒരേ സമയത്ത് വരികയാണ്. ബോളിവുഡ് ആക്ടറാണ് നമ്മളെ തമിഴ്, ഹിന്ദി, മലയാളം, വിനയം കൊണ്ട് ഇറങ്ങില്ല. റോഷൻ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാര്യം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, അതിന് ഡീറ്റെയിലിംഗ് കൊടുക്കുന്ന ഒരു ആക്ടറാണ്. നമ്മളൊക്കെ പല സമയത്തും എക്സൈറ്റ്മെന്റ് കാരണം വിട്ടു പോകുന്ന കുറെ കാര്യങ്ങൾ എക്സൈറ്റ്മെന്റ് മാറ്റി വെച്ചിട്ട് അതിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് പല. എനിക്ക് ഞാൻ റോഷന കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവൻ പറയുന്ന പല കാര്യങ്ങളും ഇവൻ ചോദിക്കുന്ന പല സംശയങ്ങളും എനിക്ക് തോന്നിയിട്ടില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അത്രയും എഫേർട്ട് ഇടുന്ന ഒരാളാണ് റോഷൻ. ഞാൻ കുറെ കൂടെ ഡയറക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആക്ടറാണ്, പക്ഷെ റോഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. റോഷൻ റോഷൻ്റെതായ ഒരു ഒരു പ്ലാനിങ് ഉണ്ട്, അപ്പൊ അത് ഭയങ്കര രസമായിട്ട് അത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഈ അവിടെ പോകുന്ന സമയത്ത് അവര് നമ്മുടെ മലയാള സിനിമയെ പറ്റിയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും അവരിവിടെ ഇറങ്ങുന്ന എല്ലാ നല്ല സിനിമയുടെ ക്രെഡിറ്റും തരും. അത് നമുക്ക് ഭയങ്കര ഓക്വേർഡ് സിറ്റുവേഷൻ ആണ്. ഞാൻ പലപ്പോഴും ഇതെല്ലാം കേട്ട് ഇതെല്ലാം എന്റെ സിനിമകളല്ല, പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ചെയ്തിട്ടുള്ള കുറെ നല്ല സിനിമ. അങ്ങനെ എല്ലാവരും സ്ഥിരം ചോദിക്കുന്നിട്ട് ഒരു സംസാരം കഴിഞ്ഞാൽ ഉടനെ ഞാൻ കാണുന്ന കുറച്ച് സിനിമകളുടെ ലിസ്റ്റ് എനിക്ക് അയച്ചാൽ എന്നുള്ളത് ഏറ്റവും കൂടുതൽ എനിക്ക്. അപ്പൊ എന്റെ ഫോണിൽ സേവ്ഡ് ഒരു മെസ്സേജ് ഉണ്ട്, അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഈ പടങ്ങൾ ഈ ഓർഡറിൽ കണ്ടാൽ മതി. പിന്നെ ഞാൻ മറ്റേ മാർക്ക് ചെയ്തിട്ട് ഇത് കുറച്ച് പഴയ ഒരു മലയാള സിനിമ, കണ്ടംപററി മലയാള സിനിമയല്ല, പക്ഷെ ഇതൊന്നും കണ്ടോളൂ. ഞാൻ അങ്ങനെ സേവ് ഞാൻ ഈ സാധനം അയച്ചു കൊടുക്കും, അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഒരു അവര് ശരിക്കും ഭയങ്കര കീൻലി വാച്ച് ചെയ്യുന്നുണ്ട്. അവര് ഇതിൽ നിന്ന് ഭയങ്കര ഇൻസ്പയർഡ് ആവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നമ്മളെ അത്രത്തോളം റെസ്പെക്ടോട് കൂടിയൊക്കെ തന്നെയാണ് മലയാള സിനിമ അവർ കാണുന്നത്. ഈ സിബിസാൻ അങ്ങനെ ഒരു അന്ന് മുതൽ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിനിമയിൽ വന്നൊരു മാറ്റം അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരിൽ വന്നൊരു മാറ്റം എന്താണ്? മാറ്റങ്ങൾ നമുക്ക് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും, അത് ഏത് മേഖല പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നായാലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, കാണുന്ന ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പുതിയ നമ്മൾ സിനിമ ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ജനിക്കാത്ത ആൾക്കാരാണ് ഇന്ന് ആദ്യത്തെ ദിവസം തിയേറ്ററിൽ വന്നിരുന്ന് നമ്മളുടെ സിനിമകളെ പോലും വിലയിരുത്തുന്നത്, പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും. അവർ വളർന്നു വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ തലമുറ ജനിച്ചു വളർന്നപ്പോൾ ഉണ്ടായിരുന്നൊരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നല്ല അവർ വരുന്നത്. അവർ ജനിക്കുമ്പോൾ തന്നെ അവർ ഏറ്റവും ഇപ്പം നമ്മൾ അഡ്വാൻസ്ഡ് എന്ന് കരുതുന്ന സാധനങ്ങൾ കണ്ടതാണ് അവർ. മൊബൈൽ ഫോൺ തൊട്ട് സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു ഈ മേഖലയിലൊക്കെ കൂടെ ജീവിച്ചു വരുമ്പോൾ അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആ തലമുറ ആഗ്രഹിക്കുന്നതും അവർ ചെയ്യുന്നതുമായ സിനിമകൾക്കും ആ വ്യത്യസ്തത ഉണ്ടാകും. അതിനെ നമ്മൾ കണ്ടില്ല എന്ന് അടിക്കാൻ കഴിയില്ല. ഞങ്ങളെപ്പോലുള്ളവർ അവർക്കൊപ്പം ഓടി എത്തുക എന്നുള്ളതാണ് സാധ്യമാകാൻ ഞങ്ങൾ ശ്രമിക്കേണ്ട കാര്യം. അപ്പോൾ അത്തരത്തിൽ ഇപ്പം ടെക്നോളജി മാത്രമല്ല സിനിമയുടെ വളർച്ചയ്ക്ക്, ഫിലിം മേക്കിങ്ങിൻ്റെ രീതികൾ വന്ന് മാറ്റങ്ങളുണ്ട്. പക്ഷേ മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഷോട്ട് എടുക്കുന്ന ഇങ്ങനത്തെ ഷോട്ട് എടുക്കുന്നില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ പൂർണ്ണമായിട്ടും അത് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഒരു വിഷ്വലൈസേഷനാണ് ആവശ്യം. ഞാൻ അതാണ് ഈ സിനിമയിലും പിൻപറ്റിയിരിക്കുന്നത്. ഇത് എൻ്റെ ഞാനിപ്പോൾ എല്ലാ ജോണറിലുള്ള സിനിമകളും ഇപ്പം ഇവരുടെ കൂടെ അപൂർവരാഗം ചെയ്യുമ്പോൾ ആ സമയത്ത് അതായിരുന്നു ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു ആദ്യ തുടക്കം കുറിച്ച സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമ ചെയ്ത ഒരു വിഷ്വലൈസേഷൻ പാറ്റേൺ അല്ല ഞാൻ ഈ സിനിമയിൽ ചെയ്തേക്കുന്നത്. ഇത് കുറച്ചുകൂടെ കണ്ടംപററി ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോകുന്ന സിനിമകളുടെ ആ പ്രത്യേകിച്ച് ഇമോഷണൽ ഡ്രാമകളുടെ ഒരു ഏരിയയിൽ എന്തുമാത്രം എഫക്റ്റീവായിട്ട് നമുക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയുമെന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് ക്ലോസപ്പ് ഷോട്ട്സ് എടുക്കുന്ന ആളാണെന്നുള്ളൊരു കുറവോ ഒക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. പക്ഷേ സിനിമയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒരു സാധ്യതയാണത്. നാടകത്തിൽ ഒരിക്കലും നമുക്കൊരു ക്ലോസപ്പ് ഷോട്ടിൽ ആൾക്കാരെ കൊണ്ടിരുത്താൻ പറ്റില്ല. നമുക്ക് അണ്ടർലൈൻ എവിടെ ചെയ്യണോ അതാണ്. ഈ സിനിമയിൽ ഒരു വളരെ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സീൻ ആസിഫും നിഖിലയുമായിട്ട് ചെയ്ത ഒരു വളരെ ഈ സിനിമയിലെ ഒരു കീ സീനുണ്ട്. അത് ഞാൻ ക്ലോസപ്പ്സ് ഏറ്റവും അത് യൂസ് ചെയ്തേക്കുന്നത്. അത് സ്ക്രീനിൽ കാണുമ്പോൾ അതിന് ഇമ്പാക്റ്റ് കൃത്യമായിട്ട് ലഭിക്കും. ഈ രണ്ടുപേരും
ആ സീനിനെ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത്, അവരുടെ പെർഫോമൻസിൻ്റെ ആ ഏറ്റവും മിനുട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചോർന്നു പോകരുത് എന്ന് വെച്ചിട്ടാണ് ആ സീൻ അങ്ങനെ എടുക്കുന്നത്. ഓരോ സിനിമയ്ക്കും ഓരോ സീനും ഓരോ സിനിമയ്ക്കും ഓരോ രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷൻ പാറ്റേൺ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെ തീരുമാനിച്ചാൽ എടുക്കുന്നത്. അപ്പം പുതിയ കാലത്തിലെ സിനിമകളോ അല്ലെങ്കിൽ മറ്റൊരു വിഷയമാണ്, ഇതൊരു പുതിയ കാലത്തിൻ്റെ പുതിയ ജനറേഷൻ നമ്മൾ ചെയ്തു പോകുന്ന സിനിമകളുടെ ഒരു വിഷയമല്ല. ഇതൊരു സ്ഥിരമായിട്ടും നമ്മുടെ ഈ നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുപോകുന്നൊരു വിഷയത്തെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ മറ്റൊരു വിഷയമാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഇതങ്ങനെയല്ല, ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ വരാമുള്ളൂ. അത് വേറൊരു പുതിയ കാലത്തിൻ്റെ ചെറുപ്പക്കാരുടെയും പുതിയ കാലത്തെ കാഴ്ചപ്പാടുകളിൽ നിന്നും ആ ആംഗിളിൽ നിന്നും കൂടി പറയേണ്ട ഒരു സിനിമയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചത്, നമ്മുടെ സമരബദ്ലേമിൻ്റെ ഒരു വാർത്തകൾ ഇങ്ങനെ വന്നപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പറയുകയും കൂടി ചെയ്യുന്ന കേട്ടു. ഇനി അതൊരു പുതിയ കാലഘട്ടത്തെയോ പുതിയ പിള്ളേരെയോ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കഷൻ കാര്യങ്ങളോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല, അതൊരു ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് 25-ാമത്തെ വർഷം ആഗ്രഹങ്ങൾ, അത് അങ്ങനെ ഒരു തോട്ട് വന്നത് വിദ്യാസാഗറാണ്. വിദ്യാസാഗർ ആണ് പറയുമ്പോഴാണ് ഞാൻ 25 വർഷമായി എന്നൊക്കെ അറിയുന്നത്. വിദ്യാസാഗർ ഒരിക്കലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം നമ്മൾ 25 വർഷമാണ്, നമുക്കപ്പോൾ എത്രയോ ജന്മമായി എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഒരു റീമിക്സ് വേർഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു പല്ലവിയും കൂടെ ചേർത്ത് ചെയ്യുന്നുണ്ട്. അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വിടാമോ എന്ന് ചോദിച്ചു. പിന്നെ അപ്പോഴാണ് ഞാൻ 25 വർഷമായെന്നുള്ളത് ഞാൻ തന്നെ പെട്ടെന്ന് കോൺഷ്യസ് ആയത്. അങ്ങനെ അപ്പോഴാണ് പ്രൊഡ്യൂസർ പറഞ്ഞത്, അങ്ങനെയാണ് പിന്നെ ആ 25-ാം വർഷത്തിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചത്. അങ്ങനെ ഒരു ആലോചനയുടെ ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ, അതിനൊരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു കഥയുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് ആരൊക്കെയാണ് അതിനകത്ത് ഉണ്ടാകേണ്ടതെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. വളരെ വേഗമായിട്ടുള്ളൊരു ഒരു തോട്ട് പ്രോസസ്സിൽ നിൽക്കുന്നേ ഉള്ളത്. എല്ലാരും ചോദിക്കുന്ന പൂച്ച ഇപ്പൊ ജീവിച്ചിട്ടുണ്ട്. അതേപോലെ ഫില്ല് ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ അപ്പോ അങ്ങനെ ഒരു ചിന്ത നടക്കുന്നുണ്ടോ? ശരിക്കും പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആലോചന പറയും, എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷെ ഒരു അങ്ങനെ ഒരു കഥയിലേക്കോ, ഇപ്പൊ രഞ്ജിത്താണ് അത് എഴുതിയേക്കുന്നത്. രഞ്ജിത്തിനെ പോലെ ഒരു റൈറ്റർ ഒന്നും ഇല്ലാതെ അതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇല്ല, രഞ്ജിത്തും കൂടെ അങ്ങനെ കഥ കണ്ടെത്തില്ല. രഞ്ജിത്തിന് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇടയ്ക്ക് രഞ്ജിത്ത് തന്നെ അങ്ങനെ ഒരു ആലോചനയായിട്ട് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ നമുക്കൊന്ന് ആലോചിച്ചാലോ എന്നൊക്കെ വന്ന് ചിന്തിച്ചെങ്കിലും പക്ഷെ അത് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. ഇനിയിപ്പോൾ അതിനുള്ളൊരു സാധ്യത എന്താണെന്നുള്ള എനിക്കും ഒരു ക്ലാരിറ്റി ഇല്ല. ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ പല ഭാഗത്തും ഇപ്പോൾ ഇന്നലെ തന്നെ എന്നെ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു അതെന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ അതിനകത്ത് ചെയ്യാം, അതിനൊറ്റ കഥ വേണ്ടേ, വെറുതെ അങ്ങനെ ചെയ്തിട്ടാൽ പോരല്ലോ. അത് അതിനെ ആൾക്കാരുടെ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കിയ ഒരു സിനിമയെന്ന നിലയിൽ അതിൻ്റെ ഒരു തുടർച്ച ചെയ്യുമ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിന് മുകളിൽ ഒപ്പം എങ്കിലും നിൽക്കണം. അത് ആ സിനിമയിലെ രണ്ടുപേരിലേക്ക് അത് നമ്മള് രണ്ടുപേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ മരിച്ചു പോയി, ആ ക്യാരക്ടർ ചെയ്ത ആൾ മരിച്ചു പോയി, പിന്നെ ഉള്ളത് രസികയാണ്. അല്ല, അതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത രണ്ടുപേരും, ബാക്കിയുള്ളവരല്ല എന്നുള്ളത് നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിന് പ്രതീക്ഷയാണ്, എല്ലാ മലയാള ഒരു സിനിമ മലയാളി പ്രേക്ഷകർ അതിന്റെ ഒരു ഭാഗം ആഗ്രഹമാണ്. ഏത് ക്യാമ്പസിൽ ചെന്നാലും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ക്യാമ്പസിൽ ചെന്നാലും, ആദ്യം നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ട്, ചോദിക്കുന്ന പോലെ ആദ്യത്തെ ചോദ്യം പൂച്ചയാണ്. ഇത് രാഷ്ട്രീയ സിനിമ കൂടി ആയതുകൊണ്ട് കൂടി ചോദിക്കാം, നിഖില ഓൾറെഡി എന്തായിരുന്നു കഴിച്ചത്? കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടുകൾ പറയുകയും അല്ലെങ്കിൽ അതിന് കൃത്യമായി പ്രതികരിക്കുകയും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് കൊണ്ട് നേരിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? എനിക്ക് പ്രശ്നങ്ങളൊന്നും ആൾക്കാർ പറയുന്ന ആൾക്കാരും ഈ പറഞ്ഞ ആൾക്കാരും എനിക്ക് അറിയില്ല. എന്റെ അടുത്ത് ആരും ഇതുവരെ നേരിട്ട് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ ഈ പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും അല്ല. അവര് ഇന്റർവ്യൂവിന്റെ ഇടയിൽ ചോദിച്ചു, അതിനുള്ളൊരു ഉത്തരം പറഞ്ഞു, അത് കഴിഞ്ഞു. അത് ആ ഇന്റർവ്യൂ കൊടുത്തത് പോലും ഞാൻ മറന്നു പോയിട്ടായിരുന്നു. അതിനുശേഷം ഇതിങ്ങനെ ജോയിൻ റിലീസിന്റെ നെക്സ്റ്റ് ഡേ ആണ് ഇതിങ്ങനെ വൈറലാവുന്നത്.
ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്, പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ട്രെയിലറിനകത്ത്. സീക്വൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു രാഷ്ട്രീയ സിനിമ വരുമ്പോ സ്വാഭാവികമായിട്ട് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു നടൻ എന്ന നിലയിൽ, ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിൽ ഒരു പേടിയുണ്ടോ? സിനിമ ചെയ്യുമ്പോൾ അതൊന്നും ആലോചിക്കാറില്ല. പിന്നെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴാണ് ഞാൻ എപ്പോഴും അല്ല, അത് ഒരിക്കലും നമുക്ക് അങ്ങനെ. ഞാനിപ്പോ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ ആസ്വദിക്കുമായിരുന്നു ആ സ്ക്രിപ്റ്റ്. എനിക്ക് ഇത് ഞാൻ സിനിമയായിട്ട് കണ്ടു. അപ്പൊ അത് ഇതിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ പടം ഇറങ്ങിക്കഴിഞ്ഞ ആൾക്കാർ ഇത് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് ഇതൊരു പ്രശ്നമായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. അതുവരെ നമുക്ക് കറക്റ്റ് എന്ന് തോന്നുന്നതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സർ, ഇവിടെ ഇരിക്കുന്ന ഈ ആക്ടേഴ്സ് എല്ലാവരും തന്നെ വളരെ അടിപൊളിയായിട്ട് ഇങ്ങനെ മ്യൂട്ടായിട്ട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിന്റെ ട്രെയിലറും ടീസറും കണ്ടപ്പോൾ സിനിമ മൊത്തത്തിൽ നമുക്കൊരു ഡാർക്ക് ഒരു ഇതാണ് നമുക്ക് തോന്നിയത്. പക്ഷെ എന്തെങ്കിലും ഒരു ഹ്യൂമർ എലമെന്റ് സിനിമയിൽ പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് ഇതിനകത്ത് ഹ്യൂമർ ഉണ്ട്. അത് ഭയങ്കര ലൗഡായിട്ടുള്ള ഹ്യൂമർ അല്ല. എനിക്ക് ഹേമന്തിൻ്റെ റൈറ്റിങ്ങിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹേമന്ത് വളരെ ഭംഗിയായിട്ട് ഹ്യൂമർ കൊണ്ടുവരും ഏത് സിറ്റുവേഷനിൽ നിന്നും. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ, അല്ലാതെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള തമാശയ്ക്ക് വേണ്ടി ഒരു തമാശ എഴുതുന്ന ആളല്ല. പക്ഷെ സാധാരണ ഒരു സീനിൽ നിന്നും ചിരിക്കാൻ, നമ്മുടെ മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് നമ്മൾ ചിരിച്ചു പോകുന്ന. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പുതിയ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ച് കേട്ടിട്ട് പിന്നെയും ഞാനത് ചിരിക്കുന്നുണ്ട് അവിടെ തന്നെ. അത്രമാത്രം അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ആ സിറ്റുവേഷനുണ്ട്. വെറുതെ ഒരു സ്റ്റാപ്സ്റ്റിക് കോമഡിയാണെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തിരിച്ചവിടെ തീരും. പക്ഷേ അതല്ല, വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുമ്പോഴും നമ്മളെ ചിരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു എഴുത്തിൻ്റെ ഒരു വശ്യത, പ്രത്യേകിച്ച് ഹ്യൂമറിൻ്റെ കാര്യത്തിൽ, അത് റിയലിസ്റ്റിക് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ ഹേമന്തിന് കഴിയും. അത് അത്രയും ചെറിയ സംഭവങ്ങൾ ഈ സിനിമയിലുമുണ്ട്. ഈ ശിവസാർ എന്ന് പറയുന്നത് ഓൾറെഡി ലെജൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വായിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഈ സ്ക്രിപ്റ്റ് കൊണ്ട് പോകുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടെന്ന് മാത്രമല്ല, ശിവസാർ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സിനിമ എന്നുള്ള പരിപാടിയെ നിർത്തും. അയ്യോ, സിനിമ എൻ്റെ ഒരു സ്വപ്നത്തിൽ മാത്രം നടക്കാവുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് നടക്കുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ശിവസാർ അന്ന് തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സിനിമ എന്നുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷേ ശിവസാർ തന്ന ധൈര്യം അത് ചെറുതല്ല. ശിവസാർ ഒരു 4 വർഷത്തോളം എന്നെ, 4 വർഷമല്ല 10 വർഷം, അതിന് ശേഷം എന്നെ കൂടെ നടത്തി. എനിക്ക് നിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഞാൻ പഠിക്കാൻ വെച്ച ഫീസ് കൊടുക്കണം. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അതേപോലെ തന്നെ രഞ്ജിസാറിനെ പോലെയുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ത് സിനിമ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് കിട്ടുന്ന ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ രണ്ടാമത്തെ പടം സിബി സാറിന്റെ മൂവിൽ നിന്ന് ഒരു കോള് വരികയാണ്, എന്താണ് അപ്പൊ ഉണ്ടായൊരു ഫീലിംഗ്? അത് കോള് വെറുതെ ഒന്നല്ല. ആദ്യം ഈ പറയുന്ന ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വഴി ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് സിബി സാർ എന്നുള്ളത്. അന്ന് മുതൽ ഞാൻ ഇതിന്റെ പുറകില്ല, എങ്ങനെങ്കിലും ഈ പടത്തിൽ കയറി പറ്റണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, അതിനുശേഷം ഓഡിഷൻ ചെയ്ത്. അപ്പം തന്നെ ഞങ്ങൾ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഓഡിഷൻ ചെയ്ത്, ആ ഡയലോഗ് കൊടുത്തതും അത് കൃത്യമായിട്ട് ചെയ്തു. അപ്പം തന്നെ ഞാനും ഹേമന്തും അതിലേക്ക് ചെത്തി. ഇതിനകത്ത് വേറെ കണക്ഷനുണ്ട്, രഞ്ജിത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് അതുൽ. പക്ഷേ ഈ റോളിലേക്ക് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നതിന് അതൊന്നും ഒരു വാദമല്ല. അവരാരും അത് പറഞ്ഞിട്ടില്ല, അവരുടെ ഭാഗത്തു നിന്നൊരു വാക്കുപോലും അദ്ദേഹത്തിന് എടുക്കണമെന്ന് ഒന്നും പറഞ്ഞില്ല. അന്ന് ഓഡിഷൻ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, രഞ്ജിത്ത് ചോദിച്ചു, അവനെ എടുക്കുന്നുണ്ടോ അതുലിനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് അല്ല, നിർബന്ധമായിട്ട് പറയല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ അല്ല. നമ്മുടെ എൻ്റെ ബന്ധം വെച്ചിട്ടൊന്നും നിങ്ങൾ തീരുമാനിക്കുന്നത്, സിനിമയ്ക്ക് നിങ്ങൾക്ക് അവൻ ഓക്കെയാണ് ചെയ്യാവുള്ളൂ. അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത്, അല്ലാതെ രഞ്ജിത്തിൻ്റെ ബന്ധുവായതുകൊണ്ട് സിനിമയിൽ വന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും പെർഫോമൻസും നമ്മളെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് അതിന് വന്നത്. ഞാൻ ഹൃദയം വന്നപ്പോൾ കണ്ടിട്ടില്ല, ഹൃദയം പിന്നെയാണ് കണ്ടത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇവിടെ ഇല്ല, പക്ഷേ ആ പ്രൊഡക്ഷനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് എനിക്കറിയാം. കോഴിക്കോട് പോയല്ലേ, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു രഹസ്യം കൂടിയുണ്ട്.
ഇതിനകത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അഭിനയിക്കുന്നുണ്ട്. അഭിനയിക്കുന്നുണ്ടല്ലേ, നമുക്ക് കോൺടസ്റ്റ് ഒക്കെ നടത്താം. ഇതിനകത്ത് ആരാണ് എക്സിക്യൂട്ടീവ്? ലുക്കുള്ള മനുഷ്യരാ. ഇപ്പൊ ഇപ്പൊ മനസ്സിലായി, ഇതൊരു ഫാമിലി സിനിമയാണ്. ഫാമിലി സിനിമ അല്ലെന്നാണ് പുള്ളി പറഞ്ഞത്. അല്ല, ആ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അഭിനയിക്കാൻ കാരണം വേറൊരാളെ വിളിച്ചാൽ പൈസ കൊടുക്കേണ്ടി വരും. ആകാശം കൊടുക്കേണ്ട ഞാൻ ഈ ആസിഫിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ, ആസിഫിക്ക് ഒരു പൊളിറ്റിക്സ് ഒക്കെ ഉള്ള ഒരു ഫാമിലി എന്ന് വരുന്ന ആളാണ്. ഇപ്പോൾ രാഷ്ട്രീയം കണ്ടു വളർന്ന ആളാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമൊക്കെ നിരോധിച്ചിരുന്നേ കൊള്ളായിരുന്നു? അല്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് എൻ്റെ ചെറുപ്പത്തിലാണ്. കാരണം എനിക്ക് വാപ്പ എപ്പോഴും തിരക്കാണ്. അപ്പം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു, കൗൺസിലർ ആയിരുന്നു വർഷങ്ങളോളം. അപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വാപ്പ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും വീട്ടിൽ ആൾക്കാരുണ്ടാവും. അപ്പൊ ആ സമയം മാത്രമാണ് എനിക്ക് ഇതിനോടൊരു ഭയങ്കര ദേഷ്യം തോന്നിയിരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം, വാപ്പ ഇത്ര തിരക്കെടുക്കണ എന്തിനാണ്? പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു ദേഷ്യം ഒന്നും അല്ലെങ്കിൽ നിരോധിക്കണം എന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാവർക്കും ഇപ്പൊ ഏത് പാർട്ടി ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യവും ഇഷ്ടമില്ലാത്ത കാര്യവും എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഈ പൊളിറ്റീഷ്യന്മാർക്കെതിരെ എപ്പോഴും ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ, അവർ ഫാമിലിയെ ചൂണ്ടിക്കാണിച്ച് മറ്റ് എതിർ പാർട്ടികൾ പറയുന്നത്, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ, അതൊക്കെ നേരിട്ട ഒരാളെന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ആ, എൻ്റെ വീട്ടിൽ ഒരു സമയത്ത് ഇതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രണ്ടുപേർ വീട്ടിൽ കല്ലെറിഞ്ഞിരുന്നു. അപ്പൊ അതിനു മുന്നേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഇൻസിഡന്റ് അതായിരുന്നു. അത് പക്ഷെ ഭയങ്കരമായിട്ട് മീഡിയ ആഘോഷിക്കുകയും, അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു, എന്റെ വാപ്പ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എറിഞ്ഞത് ആ ഷൗക്കത്തലിയുടെ വീട്ടിലും കൊണ്ടത് ആസിഫ് അലിയുടെ വീട്ടിലും. അപ്പൊ അത് എപ്പോഴും എന്റെ ലൈഫിൽ എപ്പോഴും കൃത്യമായ ഒരു പൊളിറ്റിക്സിന് സ്പേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷെ എന്നെ ബോർഡിംഗിൽ ആക്കിയത് പോലും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ സിനിമയിലേക്ക് പോകും. നിഖില ഭാവിയിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടോ? നിഖില ഇന്റർവ്യൂ ചെയ്യുമ്പോ എല്ലാ ആംഗേഴ്സിലും ഇടുന്നുള്ള ടെൻഷൻ എന്താ? എന്നോട് നേരത്തെ ഒരാളെങ്കിലും പറഞ്ഞ ആ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് ഇത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അന്ന് ഈ കോൺട്രവേഴ്സി ഉണ്ടായ ഇന്റർവ്യൂല് പോലും നിഖില പറഞ്ഞ മറുപടിയില് നമുക്കത് അറിയാല്ലേ, നമ്മള് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ഞാനത് കഴിക്കുമെന്നുള്ളത് വളരെ ജെനുവിൻ ആയിട്ട് പറഞ്ഞൊരു മറുപടിയായിരുന്നു. പിന്നെയാണ് ഇതിനൊരു ഇന്റർപ്രിട്ടേഷൻസ് വന്നത്. കൊള്ള ഇത് പറഞ്ഞ ഇറക്കി വിട്ടാ ചെലപ്പോ ഹിറ്റ് ആവും എന്ന് പറഞ്ഞ ആരും എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പണികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നേ? ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം നമുക്ക് പേടി, ഒരു ടെൻഷൻ പോലെ വരും, പിന്നെ വിഷമം വരും. പിന്നെ സിബി സാറിന്റെ മൂവീസ് എല്ലാത്തിലും തന്നെ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ഗോൾഡൻ സോങ്സിൽ അധികം സാറിന്റെ സിനിമയിലാണ്. അപ്പൊ കൊത്തിലെ സോങ്സ് ഒക്കെ എങ്ങനെയാണ് സാർ? കൊത്തിലെ സോങ്സ് ചെയ്തിരിക്കുന്നത് കൈലാസ് മേനോനാണ്. ഈ സിനിമയുടെ കഥയുമായിട്ടും സിറ്റുവേഷൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ തന്നെയാണ്. നമുക്ക് കഥ പറയാനായിട്ട് പാട്ട് ഉപയോഗിക്കുന്ന ഒരു 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 പാട്ടുണ്ടത്. അത് വളരെ ഗംഭീരമായിട്ട് സിനിമയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. ഈ പ്രത്യേകിച്ച് ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്ന, അവരുടെ ആ റിലേഷൻഷിപ്പിനുണ്ടാകുന്ന ഫ്രിക്ഷൻസിനെ പറയുന്ന ഒരു സോങ് ഉണ്ട്. അവരുടെ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ പറയുന്നൊരു സോങ് ഉണ്ട്. അത് ശരിക്കും ഈ സിനിമയുടെ തീമിനോട് ചേർന്ന്, വളരെ ചേർന്ന് നിൽക്കുന്നത്. പിന്നെ റൊമാൻറ്റിക് സോങ് ഉണ്ട് ആസിഫ് നിഖിലയുമായിട്ട് പോകുന്നത്, അതും ആ ആ മൂഡിന് കൃത്യത കൃത്യമായിട്ട് യോജിക്കുന്നതാണ്. ഇത് ഒരു പിന്നെ മ്യൂസിക്കൽ സിനിമ അല്ല, പക്ഷേ റീ റെക്കോർഡിങ് ഗംഭീരമായിട്ട് ചെയ്യാൻ ജേക്സ് പി ജോയി ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഒരു ഫ്ലേവർ എന്ന് പറയുന്ന ഒരു കണ്ണൂർ പശ്ചാത്തലമായതുകൊണ്ട് തന്നെ അതിന് ചേരുന്ന കണ്ണൂരിൻ്റെതായിട്ടുള്ള ചില ഫോക്ക് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും തെയ്യത്തിൻ്റെയൊക്കെ ഒരു ആ അത്തരത്തൊരു മ്യൂസിക്കൽ ഒരു ഒരു ഫ്ലേവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള സീനുകളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ നന്നായിട്ട് നമുക്കത് വർക്കായിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ഉള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ലാലേട്ടനാണെങ്കിലും രഞ്ജിത്തേനാണെങ്കിലും സിബിസാറാണെങ്കിലും, അവരുടെ കോംബോകൾ എല്ലാം ഹിറ്റായിരുന്നു. പിന്നീട് കുറേ കാലത്തിന് ശേഷവും അങ്ങനെയുള്ള നിങ്ങൾ ഒരുമിച്ചുള്ള സിനിമകളിലേക്കുള്ള ശ്രമം നടത്താത്തതാണോ, സംഭവിക്കാതെ പോയതാണോ? സംഭവിക്കാതെ പോകുന്നതാണ്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള സിനിമകൾ ചെയ്യുകയും താല്പര്യങ്ങളും ടേസ്റ്റുകളും ചെയ്യുന്ന സിനിമകളുടെ
ഒരു ഒരു എന്താണ് ഇപ്പം ലാല് തന്നെ ചെയ്യുന്നത് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ലാല് കുറച്ചൊരു ഒരു ഒരു സൂപ്പർ ഹ്യൂമൻ ഇമേജ് ഉള്ള ഒരു ലെവലിലേക്ക് എത്തിപ്പോൾ ഞാൻ ചെയ്യുന്ന ഇപ്പോൾ കിരീടമൊക്കെ ചെയ്യുന്ന സമയത്ത് ലാലൊരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ ഉള്ള ആളിൽ നിന്നും ലാല് വലിയൊരു ഒരു ഒരു സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന ആളായി മാറുകയും അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ എന്നെപ്പോലുള്ള ഡയറക്ടേഴ്സല്ല ആവശ്യം. അതിനേക്കാൾ അതിന് മിടുക്കന്മാരായിട്ടുള്ള വേറെ ആൾക്കാരുണ്ട്, അതവർ ചെയ്യുന്നുണ്ട്. ലാലും 29-ാമത്തെ വയസ്സിൽ കിരീടം ദശരഥവും ചെയ്ത ആളാണ്. 29-ാമത്തെ വയസ്സിൽ അത്തരം ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ പ്രാപ്തരായ ഒരു ആക്ടർ നമുക്കില്ല ഇപ്പം, അല്ലേ? എന്നാലോചിച്ച് ഇന്നും നമ്മൾ എടുത്തു പറയുന്ന ലാലിൻ്റെ ആ 29-30 വയസ്സിലത്തെ 60-ൽ ജനിച്ച ലാലി 89-ൽ 29-ാം വയസ്സിൽ കിരീടവും ദശരഥവും ചെയ്ത് ഭരതവും ചെയ്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്ടറായിട്ട് നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ നമുക്കൊരു ആക്ടറില്ല ഇപ്പോഴും, അല്ലേ? നമുക്ക് ഉണ്ട്, നമുക്ക് ഇവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫഹദുണ്ട്, ദുൽഖറുണ്ട്, ആസിഫുണ്ട്, പ്രൊഫഷനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കാർക്കും അതിനുള്ളൊരു അവസരമോ ഭാഗ്യമോ അല്ലെങ്കിൽ ഒരു 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 സ്പേസ് കിട്ടിയില്ല എന്നുള്ളതാണ്. അവരുടെ കുഴപ്പമല്ല, അവർക്ക് അങ്ങനെ ഒരു അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അവരിലേക്ക് എത്തിയിട്ടില്ല. എത്തിയാൽ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് ഇവരൊക്കെ തന്നെ. ഇനിയൊരു സാധ്യത ഉണ്ടോ? അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, അല്ല ഫ്യൂസ് സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അറിയില്ല, അതൊക്കെ ഈ സിനിമയിൽ ഒരിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴെന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ആണല്ലോ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഒരു മിസ്റ്ററി പോലെ തന്നെ സിനിമയിലും ഇത്തരം എന്താണ് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കും. സന്തോഷമാണ് ഇവരൊക്കെ ഇപ്പോൾ ലാലിനെ ക്യാമറയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് അത്തരം ഒരുപാട് ഭാഗ്യങ്ങൾ അനുഭവിച്ച ഒരാളാണ്, അല്ലേ? അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസിൽ ഏറ്റവും ഒരു ക്യാമറ കണ്ണിലൂടെ നേരിട്ട് കണ്ട് അതിനെ എൻജോയ് ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അതിനെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളതാണ്. അത്തരം ഭാഗ്യങ്ങൾ ഒരിക്കലും നമുക്ക് മാറ്റിയൊക്കെ അങ്ങനെയുള്ള കിട്ടുന്ന എല്ലാ അവസരവും അതിനായിട്ട് ഉപയോഗിക്കും. ഈ ആസിഫൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സിനിമകളൊക്കെ നിലം തൊടാതെ പൊട്ടിയപ്പോൾ എന്ന് പറഞ്ഞിട്ട് അടങ്ങിയ ഒരു ഡയലോഗിൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഇങ്ങനെ പറയാൻ എങ്ങനെ പറ്റും? സാധാരണ ഇങ്ങനെ സൂപ്പർ താരങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. അതെ അതെ, എന്റെ സിനിമകളെല്ലാം നിലം തൊടാതെ പൊട്ടിയ കാലം എന്നൊക്കെ ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കും? ശരി, അല്ല നമ്മള് അറിയാവുന്ന കാര്യമാണ്, പക്ഷെ എന്നാലും പബ്ലിക്കിന് മുമ്പിൽ വന്നിരുന്ന് പറയണേ എന്റെ സിനിമകളൊക്കെ നിലം തൊടാതെ പൊട്ടിയ. അത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല, എനിക്ക് ഞാൻ റിയാലിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്റെ ക്യാരക്ടേഴ്സിനാണ് എപ്പോഴും ഐഡന്റിറ്റി വേണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മള് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന രണ്ടുപേരോടാണ്, ഒന്ന് എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറും ഒന്ന് എന്നെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരും. ഇവരെ രണ്ടുപേർക്കും സന്തോഷം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായ ഒരു കാര്യമാണ്. അപ്പൊ അത് എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണ് എപ്പോഴും ചിന്തിക്കുക. അപ്പൊ തോൽവി അംഗീകരിക്കാൻ തയ്യാറാണെന്നുള്ളത്. ഈ സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്, കാരണം ഇപ്പോൾ ഉള്ള മെയിൻ സ്ട്രീമുള്ള എല്ലാ നായകന്മാരും സ്വന്തമായ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, സ്വന്തമായ കഥ ഉണ്ടാക്കുന്നു, ചെയ്യുന്നു, അങ്ങനെ ലെവലിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് എന്റെ കഴിവുകളിൽ എനിക്ക് അത്രയും വിശ്വാസം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു എഫേർട്ട് ഇടുന്നതിൽ ഏതിലാണ് ഈ നല്ല സിനിമകൾ സെലക്ട് ചെയ്യുന്നത്? അതപ്പോ പല സമയം ഞാൻ പറഞ്ഞില്ല, ഞാൻ വിശ്വസിക്കുന്ന നല്ല സിനിമകൾ ഓടുന്ന സിനിമകൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ടോറൻറ് സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് പണ്ട് ആസ്വദിച്ചിരുന്നത്. അതിന് പല സിനിമകളും തിയേറ്ററിൽ വളരെ ദയനീയമായി പരാജയപ്പെടുകയും അത് ടോറൻറ്റിൽ വന്നു കഴിയുമ്പോൾ ആൾക്കാർ എന്നെ വിളിച്ചിട്ടേക്ക് ഈ പടം എങ്ങനെയാ പൊട്ടിയത്. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞു, അപ്പൊ അത് ചിലപ്പോ ഒരു ഒരു ലോങ് റണ്ണാണ് ഞാൻ എന്റെ കരിയറിനെ പറ്റി എപ്പോഴും കാണുന്ന സ്വപ്നം. അപ്പൊ അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഈ ടിക്കറ്റ് എടുക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ളതിൽ ഫാൻസിൽ ഏറ്റവും ഇന്റിമസി ഒരു ഫാൻ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ആസിഫ് അലി. പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്റ്റ നോക്കിയാൽ അറിയാം, ആസിഫിന്റെ ഒരു ഫോട്ടോയോ വീഡിയോ അന്ന് വന്നു കഴിഞ്ഞാൽ അന്നുണ്ടാവുന്ന ഒരു ഓളം മമ്മൂക്ക കഴിഞ്ഞാൽ ഞാൻ എടുത്തു തന്നെ പറയും ഇൻസ്റ്റയില്. ആ ഒരു പ്രത്യേകിച്ച് കുട്ടികൾ, ആ ഒരു ഞാൻ ഒരു പക്ഷെ ഞാൻ ഈ ഇവരെല്ലാരും ചാക്കോച്ചൻ, പൃഥ്വി, ഇന്ദ്രേട്ടൻ, ജയേട്ടൻ അവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഇപ്പൊ ആക്റ്റീവായിട്ട് നിൽക്കുന്ന പല ആളുകളും ആദ്യം എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അതിന്ന് മാറാം. പിന്നെ ഇവർക്കെല്ലാം ഭയങ്കര ഡെസ്പെറേറ്റ് ആയിട്ട് ആഗ്രഹമുണ്ട് ഞാനൊരു നല്ല സിനിമ ചെയ്യണം. കൊത്തിലൂടെ ഫാൻസിനോട് മാത്രല്ല എല്ലാരോടും, നമ്മള് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഒരു സമയത്തും അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഇതൊരു
ഇത്ര നാളായിട്ട് ഇവിടെ സിനിമ ചെയ്യുന്ന ഒരാളാണെന്നോ ഒരു സ്റ്റാർ ആണെന്നോ അങ്ങനെ നമ്മുടെയൊക്കെ കൂടെ പടം ചെയ്യുന്ന ഒരു പയ്യൻ അങ്ങനെ തോന്നുള്ളൂ. പിന്നെ കൊത്തു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് രണ്ട് ഷെഡ്യൂൾ ആയിട്ടായിരുന്നു ഷൂട്ട്. അപ്പൊ ഈ രണ്ട് ഷെഡ്യൂളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും എനിക്ക് ആസിഫലി ആയിരുന്നല്ലേ ഓക്കെ. പക്ഷെ തിരിച്ചു ചെല്ലുമ്പോ വിത്തിൻ മിനിറ്റ്സ് അതിലേക്ക് തന്നെ കേറും. ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് സിബ് സാർ പറഞ്ഞില്ലേ ഈ രണ്ട് കൂട്ടുകാരുടെ ഒരു ട്രാക്ക് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ കോവിഡ് പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊന്നും കണ്ടിട്ട് പോലുമില്ല. ഞാൻ സിബ് സാറിനെ കണ്ടു, രഞ്ജിത് സാറിനെ കണ്ടു. ആസിഫിനെ കാണുന്നത് അന്ന് ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ദിവസം അന്ന് വെളുപ്പിനാണ് ഞാൻ എത്തുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ ചെറിയ ലുക്ക് ടെസ്റ്റ് പരിപാടി കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടിരിക്കുമ്പോ ഞാൻ ഇന്ന് ആലോചിക്കുന്നുണ്ട് കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരുമാണ് ഇതെങ്ങനെ സെറ്റ് ആവുന്ന പറഞ്ഞപ്പോ അസുഖം നടന്നു വരുന്ന കണ്ട് ഇരിക്കുന്ന മുറിയുടെ വിൻഡോ ഇങ്ങനെ ആള് നടന്നു വരുന്ന കാണാം. അവിടെ എന്തിയാ റോഷൻ നേരെ കയറുന്നത് ഡോറിന്റെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെയാണ് വരുന്നത്. നേരെ വന്ന് കെട്ടിപ്പിടിച്ച നിന്നോട് വർക്ക് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. പിന്നെ ഇത് ആസിഫ് അലി ആണെന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യണത് ഷൂട്ട് കഴിഞ്ഞ് പോയിട്ടാണ്. ഫോൺ വിളിച്ചെടുക്കും മെസ്സേജ് ചെയ്ത് റിപ്ലൈ ചെയ്യില്ല ഇപ്പോഴും. ആ അല്ല ഞാൻ തന്നെ പല ദിവസം കണ്ടും എപ്പോഴും ഒരു പ്രാവശ്യം ഞാൻ ഇവന്റെ എന്തോ ആവശ്യത്തിന് എന്തോ ചോദിക്കാനോ എന്തോ മെസ്സേജ് വാട്സപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇവന് കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് എനിക്ക് മെസ്സേജ് ഞാൻ കാണത്തില്ല കഴിഞ്ഞ വർഷം ഏപ്രിൽ. പക്ഷെ പിന്നെ കാണുമ്പോ അതെയാണ് ഈ ഹിസ്റ്ററി നമ്മുടെ മനസ്സിൽ മാത്രമേ. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സിനിമ വരുമ്പോഴും ഞാൻ പറയുന്ന സ്പേസിലല്ല അതിനകത്തുള്ള ആക്ടേഴ്സിനെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുക ചെയ്യാറുണ്ട്. ഈ ഇരിക്കുന്ന കഥാപാത്രങ്ങളിൽ കൊത്തിൽ ഏറ്റവും കൂടുതൽ സാർ എക്സ്പ്ലോർ ചെയ്ത ഒരു ആക്ടർ ആരാണ് അല്ലെങ്കിൽ അത്രയും ഇന്റൻസിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആരുടെ ആയിരിക്കും? ഇത് ഈ സിനിമ കൊത്ത് സിനിമ ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെയും അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ ചർച്ച അല്ലെങ്കിൽ അതിനോടൊപ്പമെങ്കിലും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ കഥ ഈ സിനിമയിലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ്. ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്ത എല്ലാവരും ബ്രില്യൻ പെർഫോമൻസസ്സാണ് ചെയ്തേക്കുന്നത്. അത് എനിക്ക് അടിവരയിട്ട് പറയാൻ കഴിയും. ഓരോരുത്തരും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആസിഫുമായിട്ട് ഞാൻ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്. അന്ന് കണ്ട ആസിഫ് ഈ 10 വർഷങ്ങളിൽ എന്തുമാത്രം വലിയൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ആക്ടർ എന്ന നിലയിൽ. ആസിഫിൻ്റെ അതിനിടയിലുള്ള എല്ലാ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കുട്ടികളാണ് എൻ്റെ മാലാഖയിൽ നിന്നാണ് ആസിഫ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ആക്ടർ എന്ന നിലയിലുള്ള വേറൊരു ലെവൽ നമ്മൾ കണ്ടത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കൊത്തിൽ വളരെ മെച്ചുവറായിട്ടുള്ള ഒരു ഒരു കൺട്രോൾഡ് ആയിട്ട് എല്ലാം ആ ക്യാരക്ടറിനെ പൂർണ്ണമായിട്ട് ഹോൾഡ് ചെയ്ത ഒരു പെർഫോമൻസാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആസിഫ് എന്നെ ഞെട്ടിച്ച ഒന്ന് രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. ഞാൻ റിഹേഴ്സൽ ചെയ്യാതെ ടേക്കിന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും ഹേമന്ത് അന്തം വിട്ട് പോയ ചില ഷോട്ടുകളുണ്ട്. അതുപോലെ റോഷനെക്കുറിച്ച് നമ്മൾ റോഷൻ്റെ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം തൊട്ടപ്പൻ അങ്ങനെ ഒന്ന് രണ്ടും സിനിമകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ റോഷൻ നല്ലൊരു ആക്ടറാണെന്നുള്ള ബോധ്യം എനിക്ക് അപ്പോഴേ ഉണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് റോഷൻ ഒരു വേറെ ടൈപ്പ് ഓഫ് ആക്ടറാണ്. അയാൾ ക്യാരക്ടറിനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടി ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഡേ എങ്ങനെ ബാല്യകാല സുഹൃത്തിൻ്റെ ആദ്യത്തെ ദിവസം എങ്ങനെ അഭിനയിക്കുന്ന ടെൻഷൻ കൊണ്ട് കണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അത് പഠിക്കണം എനിക്ക് ആ ക്യാരക്ടറിനെ മാക്സിമം കിട്ടണമെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഈ സിനിമയുടെ ഓഡിയോ ഫയല് ഹേമന്ത് തന്നെ ഡയലോഗ് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് അയച്ചു കൊടുത്ത് അതും കേട്ടിട്ടൊക്കെ ആണ് വരുന്നത്. അത്രമാത്രം പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ആ കോമ്പിനേഷൻ എന്നുള്ളത് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. നിഖിലയെ സംബന്ധിച്ചിടത്തോളം നിഖില ആദ്യത്തെ ഓപ്ഷൻ ആയിരുന്നില്ല ഈ സിനിമയിൽ, വേറെ ആക്ടറായിരുന്നു. പക്ഷെ അവരുണ്ടായിരുന്നില്ല. പിന്നെ പലരെ ആലോചിച്ച് വന്നപ്പോഴത്തേക്കാണ് ആരോണ് നിഖിലയുടെ പേര് പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്നെ ആ കുട്ടിയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഞാൻ എന്നെ കാണാൻ വന്നു. കഥ കേൾക്കാൻ വന്നപ്പോഴും ഞാൻ ഒരു കൊച്ചു കുട്ടിയാണ്, തീരെ ഈ ക്യാരക്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഞാൻ കഥ പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധയോടെ കഥയൊക്കെ കേട്ടിട്ട് പോയി. അപ്പോഴും എനിക്കിത് എങ്ങനെയാണിത് കൊണ്ടു നടക്കാൻ പറ്റുമോ, ഇതിന് താങ്ങും പോയി തോളെന്നൊക്കെ തോന്നിയത്. ഈ പറയുന്ന പോലെ ഓരോ സീൻ ഓരോ ഷോ ദിവസം കഴിയുമ്പോഴും നമുക്ക് മനസ്സിലായി ഇതാണ് ഇവിടെ തന്നെയായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന ക്യാരക്ടറാണിത്. അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായ ഒരു 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 ഏരിയയിലേക്ക് നിഖില എത്തുന്നുണ്ട്. അതിനെ കൃത്യമായിട്ടും ആ ക്യാരക്ടറിലേക്ക് അങ്ങോട്ട് ആ ക്യാരക്ടറിനെ ലിഫ്റ്റഡ് ആക്കിയിട്ടുണ്ട് നന്നായിട്ടും. പിന്നെ രഞ്ജിത്തും ശ്രീലക്ഷ്മിയാണ് മറ്റു രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്നത്. അവരുണ്ടും ഗംഭീരമായി തന്നെ അത് ചെയ്തിട്ടുണ്ട്.
രഞ്ജിത്തിൻ്റെ ശബ്ദവും രൂപവും ഒക്കെ ഈ കഥാപാത്രത്തെ അത് ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചു രഞ്ജിത്ത് ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടാണ്. ശ്രീലക്ഷ്മിയും ഞാൻ ആദ്യം തന്നെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു ഈ കാരക്ടറിന് വേണ്ടിയിട്ട്. ലക്ഷ്മിയും അത് തന്നെയാണ് ചെയ്തത്. പിന്നെ അത്ഭുതപ്പെടുത്തിയ ഒരാൾ വിജിലേഷാണ്. വിജിലേഷ് നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റേ കരാട്ടക്കാരനും അവിടെ നിന്നൊക്കെ വന്നിട്ട് പിന്നെ അവൾ വരത്തനിലാണ് വേറൊരു ടൈപ്പ് ഒരു നെഗറ്റീവ് റോളൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സീനിലേക്ക് ഒരു ഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും ചെയ്യേണ്ട അതുവരെ ചെയ്ത ആ ഒരു 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 രീതിയിൽ നിന്നോട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് ഈ ക്യാരക്ടർ എത്തുന്നുണ്ട്. അത് നമ്മളിങ്ങനെ അത് നമ്മളിങ്ങനെ ആസിഫായിട്ടുള്ള സീനാണത്. ആസിഫ് പിന്നെ അതുലും ഉണ്ട്. പക്ഷെ ആസിഫ് ആ സീനിനെ ശരിക്കും കൊണ്ട് അടിച്ചുകൊണ്ട് പോയത് വിജിലേഷാണ്. ആസിഫുണ്ട്, ആസിഫ് ചെയ്ത ആസിഫ് രംഗത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ വിജിലേഷനിലാണ് സീൻ എൻഡ് ചെയ്യുന്നത്. അത് അതിഗംഭീരമാണ്. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു ലെവലിലേക്ക് ആ ക്യാരക്ടറും ആ സീനും ലിഫ്റ്റഡ് ആകുന്നു. അതിലും അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നതും ഇവർ നാല് സുഹൃത്തുക്കളാണ്. ഇവർ നാല് പേരുമാണ് ഒരു ടീമായിട്ടുള്ളത്. അതിലെ മൂന്നാമത്തെ നാലാമത്തെ ആൾക്കാരാണ് ഇവർ. അതിലും അതിലിനെയും ഇതേ സീനിൽ തന്നെയാണ് ഓഡിഷനിൽ ടെസ്റ്റ് ചെയ്ത ഡയലോഗ് ഈ സീനിലാണ് വരുന്നത്. അതും അതിഗംഭീരമായിട്ട് അതിലും ചെയ്ത അപ്പം അവർക്കൊക്കെ ഒരുപക്ഷെ ഇവരുടെ അത്ര സ്പേസ് കിട്ടിയില്ല. പക്ഷെ ഉള്ള സ്പേസ് അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയെ വിലയിരുത്തപ്പെടാൻ പോകുന്നത് പെർഫോമൻസിൻ്റെ പേരിൽ കൂടി ആയിരിക്കും. ഇതൊരു പൊളിറ്റിക്കൽ സിനിമ തന്നെയാണോ? ഔട്ട് ആൻഡ് ഔട്ട് ഒരു പൊളിറ്റിക്കൽ സിനിമയാണോ? ആ ഇതൊരു ആൻറ്റി പൊളിറ്റിക്കൽ അല്ല. ഇതിനകത്ത് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. ആ ഒരു പ്രദേശത്തിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്. അതേസമയം മാനവികതയുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരല്ല, ഒരു ആൻറ്റി പൊളിറ്റിക്കൽ സിനിമയേ അല്ല. ഒരിക്കലും അങ്ങനെ കാണാനും കഴിയില്ല ഈ സിനിമയെ. ഈ പൊളിറ്റിക്കൽ സിനിമകൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ എന്തുകൊണ്ട് ഈ സിനിമ കാണും? അതായത് ഈ സിനിമ പറയുന്ന പ്രദേശം അതിൻ്റെ ഒരു ഭൂമിക ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രദേശമാണ്. പക്ഷെ അവിടെ നമ്മൾ പറയുന്നത് സൗഹൃദത്തിൻ്റെയും ഈ പറയുന്ന പ്രണയത്തിൻ്റെയും ഭാര്യഭർത്തൃ ബന്ധത്തിൻ്റെയും ഒക്കെ കഥ തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അതായത് സാധാരണ പ്രേക്ഷകന് ഇഷ്ടപ്പെടേണ്ട എല്ലാ എലമെൻസും അതിനകത്ത് ഉണ്ട്. പക്ഷേ ഈ കഥ പറയുന്ന നമ്മൾ ആ കഥ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്തായതുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയവും അവിടുത്തെ ആ ഒരു പൊളിറ്റിക്കൽ ടെൻഷനും ഇതിനകത്ത് കടന്നു വരുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആസിഫ് ആദ്യം കണ്ടുവരുന്ന കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആസിഫിന് ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞില്ലേ, അതാണിപ്പോൾ ഈ കൊത്തിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ടെൻഷൻ. പക്ഷെ അതിനകത്ത് ആസിഫ് പറഞ്ഞ ആ ഒരു നിഷ്കളം കഥ ഇവരുടെ ഈ പിന്നെ പറയുന്ന ഇവരുടെ വയലൻസിനകത്ത് പോലും ഇവരുടെ അക്രമോത്സുകതയ്ക്കകത്ത് പോലും വളരെ പ്രാകൃതമായിട്ടുള്ളൊരു നിഷ്കളങ്കത ഈ പണ്ണും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരിക്കലും ഒരു ഒരു ഡാർക്ക് സിനിമയല്ല. പക്ഷെ ഇത്രയും നല്ല മനുഷ്യരെ കാണാൻ വേറെ സ്ഥലമില്ല. അവിടുത്തെ സാധാരണ ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കരമായ സ്നേഹമാണ്. നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ കിട്ടുന്ന ആ സ്നേഹമാണ്. ഈ സിനിമയുടെ പൊളിറ്റിക്സ് കാര്യങ്ങളൊന്നും അവർക്ക് വിഷയമേ അല്ല. സാധാരണ നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തൊക്കെ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ തന്നെയാണ്, പാർട്ടിക്കും ഇരു പാർട്ടികൾക്കും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തന്നെയൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആൾക്കാർ അതിനെ അഭിനയിച്ചിരിക്കുന്നതൊക്കെ ഈ അവിടുത്തെ ലോക്കലായിട്ട് പൊളിറ്റിക്കലി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിനകത്ത് ചെറിയ വേഷങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവർക്കൊക്കെ നല്ല മനുഷ്യരാണ്. അവർ കൂടുതൽ നല്ല മനുഷ്യരായതുകൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് കാര്യങ്ങളോട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതൊക്കെ. അവരുടെ നിഷ്കളങ്കത തന്നെയാണ് അത്തരത്തിൽ സത്യസന്ധത തന്നെയാണ് അവർ പലപ്പോഴും പല കാര്യങ്ങളോട് അങ്ങനെ പ്രതികരിച്ചു പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ആസിഫ്ക്ക് റോഷന്റെ ഫോണൊന്നും എടുക്കുന്നില്ല എന്ന് പറയുന്നു. ഇനി ബോളിവുഡിലേക്ക് വിളിക്കുമോ എന്നുള്ള പേടി കൊണ്ടങ്ങാണോ? ഭയങ്കര തിരക്കുമാണ്, കുറേ സിനിമകൾ വരുന്നു. കപ്പ അടക്കമുള്ള മഹേഷ്മാരുതിയൊക്കെ വരുന്നതാണ്. ഈ തിരക്ക് കൊണ്ട് ഇനി ഇപ്പം അങ്ങോട്ടാണ് വിളിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാണ് ഫോണൊക്കെ എടുക്കാത്തത്. അങ്ങനെ ആസിഫ് അങ്ങനെ ഫോൺ എടുക്കാത്ത ആളല്ല എന്നറിയാം. ഞാൻ പോയപ്പോ കുറച്ച് ഫോട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ട്. അല്ല, എനിക്ക് ഒന്ന് അങ്ങനത്തെ വിളികളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും ഒക്കെ റോഷൻ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഐഡന്റിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ്. നമുക്ക് ഇപ്പൊ മഹാവീരർ പോലുള്ള ഒരു സിനിമ വേറെ ഏത് ഭാഷയിൽ സംഭവിക്കുന്ന പോലും എനിക്കറിയില്ല. അപ്പൊ അത്രയും സാധ്യതകൾ മലയാളത്തിലുണ്ട്. അപ്പൊ അത് ഞാൻ വളരെയധികം വളരെ കംഫർട്ടബിൾ ആയിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ പോയി ഭാഷയൊക്കെ പഠിച്ച് അത്രയും ടെൻഷൻ ഒന്നും എടുക്കാൻ. സാർ ഇപ്പൊ സാർ തന്നെ പറഞ്ഞു പല സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് സിനിമകള് ഈ പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷിച്ചൊരു വിജയമോ അല്ലെങ്കിൽ അംഗീകാരമോ കിട്ടാതെ പോയിട്ടുണ്ടെന്ന് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു റീസ് അല്ലെങ്കിൽ ഒരു വിജയം എന്തുകൊണ്ട് ആ ഒരു മികച്ച സിനിമയ്ക്ക് ഉണ്ടാകുന്നില്ല? പ്രത്യേകിച്ച് ദേവദൂതൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുപാടെടുത്ത് ആഘോഷിക്കുകയും ലെജൻഡ് സിനിമയാണ് ഓരോ വരികളാണെങ്കിലും കട്ടുകൾ പോവുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെയുള്ള സിനിമകൾ എന്തുകൊണ്ട് അന്ന് ആ കാലത്ത് സംഭവിച്ചില്ല എന്ന് സാറിന് തോന്നുന്നുണ്ട്? ഇപ്പം ദേവദൂതന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് പറയേണ്ടത് മോഹൻലാൽ ആ സിനിമയിൽ നമ്മുടെ കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്ന ആളല്ല. മോഹൻലാൽ പിന്നെ ആ സിനിമയിലേക്ക് സ്വയം കയറി വന്നതാണ്. കഥ കേട്ടപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് എത്തിപ്പെട്ട ഒരാളാണ്. എൻ്റെ മനസ്സിലങ്ങനെ ആയിരുന്നില്ല, കഥ അങ്ങനെ ആയിരുന്നില്ല, യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കഥയായിരുന്നു. പക്ഷേ ലാല് വന്നപ്പോൾ എനിക്ക് അതിനകത്ത് കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. പിന്നെ ആ സിനിമ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും അന്നത് ആഘോഷിക്കപ്പെടാതെ പോയത് അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടാതെ പോയത് അക്കാലത്തുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറുടെ ഒരു ഈ സൂപ്പർ ഹ്യൂമൻ ഇമേജാണ്. അക്കാലത്ത് ചെയ്ത നരസിംഹം പോലെയൊക്കെയുള്ള വലിയ ആക്ഷൻ അത്തരത്തിലുള്ളൊരു സൂപ്പർ സിനിമകളിൽ നിന്നും പെട്ടെന്നൊരു സാധാരണ മ്യൂസിഷ്യനായിട്ട് ഒരു മ്യൂസിക് കമ്പോസറായിട്ടൊക്കെ വരുന്ന ഒരാൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ ഈ ദേവദൂതൻ എന്ന പേരൊക്കെ കേട്ടപ്പം വലിയ ഒരു ആക്ഷൻ സിനിമയുടെയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം തിയേറ്ററുകളിൽ അവർ അതിനെ നിരാകരിച്ചത്. എൻ്റെ പല സിനിമകളും ഇപ്പം ദശരഥം പോലെ നമ്മളിപ്പോൾ ആൾക്കാർ ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാർ പോലും കാണുകയും ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന സിനിമ അന്ന് തിയേറ്ററിൽ ആ രീതിയിൽ സ്വീകരിക്കപ്പെട്ട സിനിമയല്ല അത്. പക്ഷേ അത് കാലത്തിന് മുമ്പേ വന്ന സിനിമ, അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് രീതികളൊക്കെ അന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അത് പക്ഷേ എന്നാൽ പോലും നമ്മളീ പറയുന്ന ഹ്യൂമൻ റിലേഷൻ അച്ഛനും ഒരു അമ്മയും കുഞ്ഞും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിനിങ്ങനെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു സറോഗേറ്റ് മദർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ആ കൺസെപ്റ്റ് ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്തില്ല. പക്ഷേ അതെല്ലാം ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് സന്തോഷമാണ്. അന്ന് നമ്മളെ അത് വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് അതൊക്കെ കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അവരുടെ ചർച്ചകളൊക്കെ ഇങ്ങനെ കാണാം ഈ സിനിമയെ പറ്റിയൊക്കെ. അതിപ്പോൾ സന്തോഷം തരുന്നു, പക്ഷേ സംഭവിച്ച നഷ്ടങ്ങൾക്ക് അതിന് പരിഹാരമാകുന്നില്ല. ഈ സ്റ്റാർഡം ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ നല്ല സിനിമകൾക്ക്? അല്ല, സ്റ്റാർഡം അത് ഉണ്ടായി വരുന്നതാണ്. ആരും അങ്ങനെ ഞാൻ സ്റ്റാർ ആകണം എന്ന് തീരുമാനിച്ചിറങ്ങിപ്പോഴപ്പോൾ അതങ്ങനെ പതുക്കെ ഉണ്ടായി വരുന്നത്. അവർ ചെയ്ത സിനിമകൾ ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ അവർക്ക് അവരെ അംഗീകരിച്ച് വരുന്ന ഒരു രീതിയാണ്. ചില സമയങ്ങളിൽ ഈ പറയുന്ന പോലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ദേവദൂതൻ്റെയൊക്കെ കാര്യങ്ങൾ നല്ല സിനിമകൾക്ക് ചെയ്യാൻ ചിലപ്പോൾ അതൊരു ഇൻട്രൻസ് ആയിട്ട് വരാറുണ്ട്. അവരുടെ ആ സ്റ്റാർ ഇമേജിനെ പ്രേക്ഷകർ അവരുടെ ഫാൻസ് അവരിഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമ, ഇപ്പോൾ കാറ്റിനെ സംഭവിച്ചാൽ കാറ്റ് നല്ല സിനിമയായാൽ പോലും അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ അതിനകത്ത് ഇല്ലാതെ പോകുന്നുണ്ടാവാം. അത് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ളൊരു മേക്കിംഗ് ആവശ്യപ്പെടുന്ന സിനിമയാണ്, അങ്ങനെ തന്നെ ചെയ്ത സിനിമയാണ് അത്. സംഭവം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന ഇത്തരത്തിൽ ഒരു സ്റ്റാറിനെ എനിക്ക് പലപ്പോഴും എനിക്കത് ഈ ഫാൻ ഫോളോയിങ് എന്ന് പറയുന്നത് ഒരു വിധത്തിൽ അത്തരത്തിൽ അപകടകരമാണ്. നല്ല സിനിമകൾക്ക് ഒരു ഇതിലുള്ള സാധ്യതകളെ പലപ്പോഴും തടസ്സം നിൽക്കുന്നൊരു കാര്യം ഈ ഈ ഒരു അമിതമായ ഒരു ഫാൻ ഫോളോയിങ് ആണ്. അല്ല, ഈ ഫാൻ ഫൈറ്റുകൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ പല സിനിമകളിലും സംഭവിക്കുന്നുണ്ട്. അതും ദോഷകരമാണ് എന്ന് തന്നെയാണ് സാർ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം അതല്ല, ഇതൊരു നമ്മളൊരു രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയെന്ന പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ചൊന്നുമില്ലല്ലോ. നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകളാണ്, കലാസൃഷ്ടികളാണ്. അതിനെ ആസ്വദിക്കുന്നതിനപ്പുറത്തേക്ക് അയാളുടെ സിനിമ ഇയാളുടെ സിനിമ അതിനെ തകർക്ക ഇതിനെ തകർക്ക എന്നൊക്കെ പറയുന്നത് അത് വളരെ സില്ലി ആയിട്ടുള്ള മച്ചൂടല്ലാത്തൊരു ഒരു 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 ആറ്റിറ്റ്യൂഡ്സാണ്. അതിനെ സിനിമയിലുള്ളവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നുമില്ല. അവർ തമ്മിൽ അത് ഉണ്ടാക്കിയെടുക്കുന്ന അനാവശ്യമായ ഇല്ലാത്തൊരു റൈവൽറിയാണ്. ഈ ഫാൻ ഫൈറ്റ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ മൂവി റിവ്യൂസ് ഇടുന്ന ഒരു അത് അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റിയും ജെനുവിനിറ്റിയും വരണം എന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ചില ആളുകളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിലേക്ക് ഇത് ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല, അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നിങ്ങളാരും ഈ സിനിമ കാണരുത് എന്ന് പറയുന്നൊരു ഒരു കീഴ്വഴക്കം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് ഭയങ്കര മോശമായ ഒരു ഹാബിറ്റാണ്. അത് നിങ്ങളായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ആണ് ഇത് കൂടുതലും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരണ്ടേ നമുക്ക്? അത് അത് ഒരു ജെനുവിനായ ഒരു അപ്രോച്ച് അതിൽ വളരെ ജെനുവിനായിട്ടുള്ള കാര്യമാണ്. സിനിമ ഇറങ്ങി ഇൻ്റർവൽ ആകുമ്പോഴത്തേക്ക് തന്നെ അവിടെ മയക്കം പിടിച്ച ആൾ നിൽക്കുകയാണ്, എങ്ങനെയുണ്ട് ഹോസ്റ്റാഫ്, എങ്ങനെയുണ്ട് ഹോസ്റ്റാഫ്, പറയാൻ താല്പര്യമില്ലാത്ത തന്നെ വായിലോട്ട് കമ്പിട്ട് കുത്തിയിട്ടാണ് പറയിപ്പിക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പം ഈ ഞാനീ പറയുന്നത് അടുത്ത കാലത്ത് പല സിനിമകളുടെയും പ്രീമിയർ ഷോയ്ക്കൊക്കെ വിളിക്കുമ്പോൾ പോകും. വനിതാ വിനീതയിലോട്ട് പോയി കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വേറെ ഇവൻ ഓടിയതിനകത്ത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ നിൽക്കുകയാണ്, ഇവരിങ്ങനെ നമ്മളെ കടിച്ചു കയറാൻ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഇപ്പം നമ്മുടെ മൂഡ്
നമുക്ക് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായേക്കാം എന്നൊക്കെ പറഞ്ഞ പേഴ്സണലായിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഇതിൻ്റെ അത് ഡിസൈഡിങ്ങിൽ വരുന്നുണ്ട്. അപ്പം അത്രയും സിമ്പിളാണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന പല സിനിമകളും എൻ്റെ കൂടെ കണ്ടവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അതിനൊരു സമയം കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യുക. എനിക്ക് ഇപ്പൊ എന്റെ സിനിമകളെ മാത്രമല്ല ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന എത്രയോ സിനിമകള് റിവ്യൂ കണ്ടിട്ട് വേണ്ട എന്ന് കാണണ്ട എന്ന് തീരുമാനിക്കുകയും അത് കഴിഞ്ഞിട്ട് ആ സിനിമ തിയേറ്റർ ഒ ടി ടിയിലോ അല്ലെങ്കിൽ ടി വിയിലോ വരുമ്പോൾ ആളുകൾ അയ്യോ ഇത് നല്ലൊരു സിനിമയായിരുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ അതിന് കുറച്ചും കൂടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച്. പല സമയത്തും സിനിമയിൽ ട്രൈ ചെയ്തിട്ട് സിനിമയിൽ ഒന്നും ആകാൻ പറ്റാത്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടറിനോടോ ഒരു ടെക്നീഷ്യനോടോ ഉള്ള ഒരു പേഴ്സണലായിട്ടുള്ളൊരു പ്രശ്നം, ഒരു ഈഗോ ക്ലാഷ്, ഇതൊക്കെ ഈ എഫക്ട് ചെയ്യുന്നത് ഈ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പ്രതീക്ഷകളുള്ള ആളുകളുടെ കരിയറിനെയാണ്. അപ്പം അത് പല പുതിയ സംവിധായകർ വന്നിട്ട് വളരെ ദയനീയമായിട്ട് അതിന് വളരെ ടാലൻറ്റഡ് ആളുകൾ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഇത്രയും ചോദ്യങ്ങൾ എന്നോടും നമ്മളോടൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ഒരൊറ്റ കാര്യം അത് ഞാൻ ഈ ഇൻ്റർവ്യൂവിലൂടെ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഒരു പുതിയ സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. ഈ റിവ്യൂ രീതി സിസ്റ്റം ശരിയല്ല എന്നാണോ പറയുന്നത്? എല്ലാവരുടെയും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെയും ഉണ്ട്. ഒരാഴ്ചയെങ്കിലും കൊടുക്കുക നിങ്ങൾ ഇതിനൊക്കെ ഒരു കുറിക്കുന്നതിന്. കാരണം നല്ല സിനിമ അർഹിക്കുന്ന ആ ഒരു സ്പേസ് കിട്ടാതെ പോകുന്ന അവസരങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്നവരുടെ അഭിപ്രായം അല്ലല്ലോ കാണാൻ വരുന്നവരുടെ അഭിപ്രായങ്ങൾ. ഇത് അടിച്ചേൽപ്പിക്കുന്ന പോലെ എനിക്ക് സാധാരണ ഈ റിവ്യൂ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇവരുടെയൊക്കെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോകുന്നത്, അവർക്ക് അവരുടേതായുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ട്. പൈസ തന്നില്ലെങ്കിൽ ഞാൻ മോശം എഴുതുമെന്ന് പറയുന്ന ആൾക്കാരോട് വരുന്നുണ്ട്. ഈ ഓൺലൈൻ ആൾക്കാർ വന്ന് വലിയ എമൗണ്ട് ചോദിക്കും, എത്ര തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീത്തി. അത് പുറമേ ഉള്ളവരും അറിയുന്നില്ല, അത് സംഭവിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ. പല ഓൺലൈൻ മീഡിയക്കാരും ഇത്തരത്തിലുള്ള ത്രെട്ടണിങ് നടത്തുന്നുണ്ട്. അവർക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ എത്ര പേർക്ക് പൈസ കൊടുക്കും? സിനിമ ഇറക്കാൻ തന്നെ കഷ്ടപ്പെട്ട് തിയേറ്ററിൽ എത്തിക്കുന്ന ആൾ ഇനി ഇവർക്ക് കൂടെ പൈസ കൊടുത്തിട്ട് നല്ല റിവ്യൂ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ജനുവിനായിട്ട് സാധാരണ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളൊരു സിനിമയെ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ട് തീരുമാനിച്ച പോലെ ഇരുത്തുക. അത് ആദ്യത്തെ സിനിമ കാണുന്ന നമുക്കറിയാം, സ്ഥിരം കുറേ ആൾക്കാർ കാണാം. ഈ ഇപ്പോൾ നമ്മൾ എല്ലാ സോഷ്യൽ സിനിമകളിലെയും ഫസ്റ്റ് ഡേ റിവ്യൂസിൽ കാണുന്ന ആൾക്കാരെല്ലാം ഒരേ മുഖങ്ങളാണ്. ചോദിക്കുന്നവരും പറയുന്നവരും ഒരേ ആൾക്കാരാണ്. ആറാടുകളും അങ്ങനെ അത്തരം ആൾക്കാരൊക്കെ നിന്നിട്ട് പറയുന്ന അതാണോ ജെന്യുവിൻ ആയിട്ടുള്ളൊരു സിനിമയെ വിലയിരുത്തുക? ഇപ്പൊ സാറിനായിട്ട് ഞാൻ സംസാരിച്ച് എന്റെ ഈ സാറിനോട് ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും വലിയ ഒരു ഫേവറേറ്റ് ടൈം എന്ന് പറഞ്ഞാൽ പഴയ സിനിമകളുടെ കഥകൾ ചോദിക്കലാണ്. പണ്ട് കിരീടം പോലുള്ള സിനിമകൾ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്. ആ സമയത്ത് സാർ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്, അത് ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് തിയേറ്ററിൽ വളരെ ദയനീയമായ ഒരു ഓപ്പണിംഗ് ആയിരുന്നു ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് സാർ ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ആദ്യത്തെ ഒരു 5-6 ദിവസം ആ സിനിമയ്ക്ക് ആളുകളില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ അങ്ങോട്ട് കയറി 127 ദിവസം എന്തോ ആ പടം തിയേറ്റേഴ്സിൽ ഓടിയത്, റിലീസ് സെന്റേഴ്സിൽ ഓടിയത്. അപ്പൊ അത് ഈ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി അറിഞ്ഞ് ചെന്ന് ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു സമയമാണ്. അങ്ങനെ ഒരു സമയം ഇപ്പൊ കൊടുക്കുന്നില്ല. അല്ല, അത് ഈ റിവ്യൂവിന്റെ മാത്രമാണോ? റിവ്യൂവിന്റെ മാത്രമല്ല, പക്ഷെ അല്ല തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞതും അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആളുകൾക്ക് കാണാനുള്ള ഒരു ചാൻസ്. അത് നേരെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ഈ സിനിമ കാണണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വളരെ വലുതായിട്ട് സ്പ്രെഡ് ആകുന്നുണ്ട്. അത് ഈ തമിഴ്നാട്ടിലേക്ക് കേൾക്കാറുണ്ട്, ഇതേപോലെ സിനിമ പരാജയപ്പെട്ടാൽ അവർ പറയും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് കാണാൻ പോകുന്ന ആൾക്കാരും ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ ഇവിടെ അതെന്താന്ന് അറിയാൻ വേണ്ടി പോകുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ഇപ്പൊ ഒരു സിനിമ ഇങ്ങനെ ഒരു റിവ്യൂ വന്നാൽ തന്നെ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു 10 ദിവസം കഴിഞ്ഞാൽ OTT വരും, ഓക്കെ, എന്നാൽ അവിടെ കാണും, അല്ലെ ടൊറന്റിൽ വരും, അല്ലെ ടെലഗ്രാമിൽ വരും. അവിടെ അങ്ങനെ ഒരു സാധ്യതകളിലൂടെ വന്നതുകൊണ്ടാണ് ഓ എന്നാലും പോയി കാണണ്ട, ഓക്കെ എന്തായാലും വരുമല്ലോ, അങ്ങനെ പ്രതീക്ഷ ഉള്ളത് കൊണ്ടല്ലേ. അല്ല, ഞാനിതൊരു തർക്കമായിട്ട് എടുത്തിട്ടല്ല, ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ്. അതൊരു വലിയ കാരണമായി മാറുന്നുണ്ട് ഇപ്പോ. ജെന്യുവൻ ആയിട്ടുള്ള സിനിമകളാണ് പലപ്പോഴും അങ്ങനെ എന്നാണ് ഇതിൽ തന്നെ കാരണമായി തള്ളിക്കളയുന്ന അവസ്ഥയുണ്ട്. ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ പോലും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇത് കാണണ്ട, അവയ്ക്കോ കാശ് പോകും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കമ്പനി അവർ കാണട്ടെ, അവർക്കൊരു അവസ്ഥ അയാൾക്ക് ഇഷ്ടപ്പെട്ടത് ഇയാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഈ ഇന്റർവ്യൂ വെച്ച് തന്നെ ഞാനൊരു എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ എത്ര റിസർച്ച് ചെയ്തിട്ട് എത്ര മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ചോദിച്ചത്. ഇതേ ഇന്റർവ്യൂ തന്നെ വേറൊരാൾ കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ അകത്ത് എന്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ രണ്ട് ആറ്റിറ്റ്യൂഡാണ് ഞാൻ പോയിന്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് റിവ്യൂസ് ഈ കാര്യങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു, അറ്റ് ദ സെയിം ടൈം ഇതിന്റെ മറ്റേ ആംഗിളും വളരെ വാലിഡ് ആണ്. അതായത് ഇന്നത്തെ ടൈമില് എല്ലാവർക്കും ഒരു വോയിസ് ഉണ്ട്, എല്ലാവരുടെയും വോയിസ് കുറെ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള മീഡിയം ഉണ്ട്. ആ മീഡിയം വളരെ ഈസിലി ഡെവലപ്പ് ചെയ്യാം, വളരെ ഈസിലി അതിന്റെ റീച്ച് വലുതാക്കാം.
പക്ഷെ ഇവഞ്ചുവലി എല്ലാവരിലേക്ക് എത്തുന്നത് ഒരൊറ്റ ആളുടെ വോയിസ് ആണ്. ഒരാളൊരു പടം കണ്ടുകഴിഞ്ഞ് പറയുന്നത് അസുഖം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു അയാളുടെ ഒപ്പീനിയനാണ്. ഒരു ഫിലിം ക്രിട്ടിക് എന്ന് പറഞ്ഞ് ഈ ഫിലിം ക്രിട്ടിക്കിങ്ങിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പം സബ്ജക്റ്റീവോ ഒബ്ജക്റ്റീവോ ആയിട്ടുള്ള ഒപ്പീനിയൻസിന്റെ ഒരു ബാലൻസിലായിരിക്കും ഒരു റിവ്യൂ എഴുതി വെക്കുന്നത്. ഇത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഇത് ഈ സിനിമയിൽ ഉള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അതല്ലാത്ത ഏതൊരു റിവ്യൂ നമ്മൾ കണ്ടാലും ഞാനത് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്റെ സെൻസിബിലിറ്റിയും കൂടെ ഞാൻ കൂടി ഉപയോഗിക്കണം. ഈ പറയുന്ന ആൾക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടിയ അനുഭവം മാത്രമാണ് അയാൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഇത് തന്നെയാണോ എന്റെ അനുഭവം എന്നില്ല, അത് തന്നെയാണോ ആ സിനിമയൊന്നും ഇല്ല. ഇപ്പൊ ഈ അടുത്തായിട്ടുള്ള എത്രയോ സിനിമകളാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഇഷ്ടപ്പെട്ടിട്ടുള്ള അതൊരു ഓരോരുത്തർക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ റിവ്യൂ ഇടുന്നവരെ പോലെ തന്നെ റിവ്യൂ കാണുന്നതോ വായിക്കുന്നതോ ഉള്ള ആൾക്കാരും കൂടെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ സിനിമയ്ക്ക് ഒരു പ്രശ്നമാവരുത്. അങ്ങനെ ചെയ്യോ, നമ്മളെല്ലാം മാസം കാണുന്നില്ല. തീർച്ചയായിട്ടും ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് ഇവിടെ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റിയതിനും സിനിമയെ പറ്റിയിട്ട് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും സിബി സാറിൻ്റെ രഞ്ജിത് സാറിൻ്റെ ആ ഒരു റീജോയിനിങ് നമുക്ക് കാണാനുള്ള വലിയൊരു റീസണാണ്. പിന്നെ ഇത്രയും വലിയൊരു കാസ്റ്റ് ഉണ്ട്, നല്ലൊരു അടിപൊളി സ്റ്റോറി ഉണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞു. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ 23 തിയേറ്ററിൽ തന്നെ വന്നിട്ട് നമ്മൾ എല്ലാവരും സിനിമ കാണുന്നതായിരിക്കും അല്ലേ. എല്ലാവരും നല്ല റിവ്യൂ നല്ല റെസ്പോൺസ് ഉണ്ടാവട്ടെ, പടം ഗംഭീര വിജയമാവട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കട്ടെ. Thank you so much. Thank you.